സിറിയ ഒന്നാമതായി നമ്മുടെ ഓർമ്മയിലേക്ക് വരികയാണ്. രണ്ടാമതായി ഇറാഖ് നമ്മുടെ ഓർമ്മയിലേക്ക് വരികയാണ്. അവസാനമായി യമൻ. സിറിയയുടെയും ഇറാഖിന്റെയും യമനിന്റെയും ഈജിപ്തിന്റെയും ഇതുപോലെയുള്ള വിവിധങ്ങളായ രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഘട്ടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഇവിടെ ചില ആളുകൾ വായിക്കുന്നു, അല്ല, ഇസ്ലാമിക മതത്തെ സ്വീകരിക്കുന്ന രാജ്യങ്ങളിൽ മുഴുവനും സംഘട്ടനമാണല്ലോ, അവിടെയെല്ലാം പോരാട്ടമാണല്ലോ, അവിടെയെല്ലാം പ്രശ്നങ്ങളാണല്ലോ എന്ന് പറയുമ്പോൾ പ്രാഥമികമായി ഒരാൾ സംശയിക്കുന്നു. ഇന്നത്തെ പത്രം നിങ്ങളെടുത്ത് നോക്കിയിട്ടുണ്ടാവണം. ഇന്നത്തെ പത്രത്തിലും ആഗോള രാഷ്ട്രീയത്തിന്റെ അല്പം ചില വരികൾ മാത്രമേ നമ്മുടെ മുഖ്യധാര മലയാള പത്രങ്ങളിൽ വരുന്നുള്ളൂ എന്ന വസ്തുത പറയാതിരിക്കാൻ കഴിയില്ല. അതിന്റെ ഇടയിലും ഇന്നലെയും ഇന്നുമുള്ള ലീഡിംഗ് ന്യൂസ് പേപ്പേഴ്സിൽ മുഴുവൻ വരുന്നത് സിറിയയിലെ സംഭവങ്ങളാണ്. സിറിയയിലെ സംഭവങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈന്യതയുടെയും വേദനയുടെയും കഥകൾ ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ വായിച്ചത് യൂറോപ്യൻ യൂണിയൻ ടർക്കി ഗവൺമെന്റിന് നൽകുന്ന ആനുകൂല്യത്തെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. സിറിയൻ അഭയാർത്ഥികളെ സ്വീകരിക്കാതിരുന്നാൽ യൂറോപ്യൻ യൂണിയൻ നൽകാൻ പോകുന്ന ചില വാഗ്ദാനങ്ങളെ കുറിച്ച് ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം. ഇതുപോലെ ഓരോ ദിവസവും നമ്മുടെ മുമ്പിലേക്ക് വിഷയങ്ങൾ വരികയാണ്. എന്നാൽ വസ്തുതാപരമായി നിങ്ങൾ കാര്യങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ സിറിയയിൽ മരിക്കുന്നതും യുദ്ധം ചെയ്യുന്നതും മുസ്ലിങ്ങളാണ് എന്ന ഒരു വായന പ്രാഥമികമായി നമുക്ക് വരാം. ബഷാറുൽ അസദ് എന്ന ഇസ്ലാമിന്റെ പേരിലുള്ള ഭരണാധികാരി, അയാളുടെ അധികാര തേർവാഴ്ചയുടെ രക്തച്ചൊരിച്ചിലുകൾ അവിടെയുള്ള സിറിയയിലെ മക്കളെ ഓരോ ദിവസവും ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വായിക്കുന്നത് അങ്ങനെ. ഇറാഖിലേക്ക് നോക്കിയാൽ സദ്ദാം ഹുസൈൻ എന്ന ഭരണാധികാരിയുടെ അധികാര ദണ്ഡുകൾക്ക് മുമ്പിൽ വിറങ്ങലിച്ച ഇറാഖ് പിൽക്കാല ഭീകരവേട്ടയുടെ പേരിൽ ഇല്ലായ്മ ചെയ്യപ്പെട്ട ഭരണാധികാരി ഇപ്പോഴവിടെ കൊല്ലുന്നതും മരിക്കുന്നതും മുസ്ലിങ്ങൾ. നമുക്ക് വായിക്കാൻ ലഭിക്കുന്ന ന്യൂസ് അങ്ങനെയാണ്. ഈജിപ്തിൽ ആരാണ് ഭരണം നടത്തുന്നത്, ആരാണ് ഇപ്പോൾ ആക്രമിക്കപ്പെടുന്നത്? കൊല്ലുന്നതും മരിക്കുന്നതും അവിടെയുള്ള മുസ്ലിങ്ങൾ. യമനിൽ ആരാണ് കൊല്ലുകയും മരിക്കുകയും ചെയ്യുന്നത്? ഇരയും പ്രതിയും മുസ്ലിങ്ങൾ. ഇങ്ങനെ ഒരു വായനയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. എന്നാൽ ഇതിന്റെ എല്ലാം പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ്? നമ്മളെല്ലാം സ്വച്ഛമായി ഇരിക്കുകയും മീഡിയകൾ പലതും പറയുകയും പത്രങ്ങൾ പറഞ്ഞു പോവുകയും എല്ലാം ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ അറിയേണ്ടതുണ്ട്, യഥാർത്ഥത്തിൽ ലോകത്ത് ആരാണ് ഈ കശാപ്പുകൾ നടത്തുന്നത്? ലോകത്താരാണ് ഇവിടെ കശാപ്പുകൾ നടത്തുന്നത്? ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ഉഗ്രവാദത്തിന്റെയും സ്ഫോടനവാദത്തിന്റെയും നശീകരണവാദത്തിന്റെയും മുഴുവൻ കുറ്റങ്ങളും ഇസ്ലാമിന്റെ പേരിൽ ആരോപിക്കുകയും അവരോധിക്കുകയും ചെയ്ത് ഓരോ പ്രതിബിംബങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് മുസ്ലിം രാജ്യങ്ങൾ വേട്ടയാടപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വല്ലാതെ ചിരിച്ചുപോയി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റാണ്. എന്താണ് ഉണ്ടായിരുന്നത്? ഫലസ്തീനും ഇസ്രയേലും സംയമനം പാലിക്കണം. ഹോ, അത്ഭുതം തന്നെ. കാരണം ഫലസ്തീൻകാരൻ ഇനി എവിടെയാണ് സംയമനം പാലിക്കേണ്ടത്? അവന്റെ കയ്യിൽ എന്താണുള്ളത്? സ്വന്തമായി രാജ്യമില്ല, സ്വന്തമായി അഡ്മിനിസ്ട്രേഷൻ ഇല്ല, സ്വന്തമായി എമിഗ്രേഷൻ ഇല്ല, സ്വന്തമായി കരുത്തുറ്റ ഒരു സൈന്യമില്ല. ആരാണ് ഫലസ്തീനിന് സൈനിക സഹായം നൽകുന്നത്? ആരാണ് നൽകുന്നത്? ലോകത്തെ ഏത് രാജ്യം ഫലസ്തീനിന് സഹായം നൽകുന്നു? നിങ്ങൾ വായിക്കുന്നവരാണല്ലോ. പിന്നെ എവിടെയാണ് ഫലസ്തീൻകാരൻ സംയമനം പാലിക്കേണ്ടത്? ഞങ്ങൾ 2 വർഷം മുമ്പ് പലസ്തീനിൽ പോയി. അവിടെ ചെല്ലുമ്പോൾ ഒരു ഭാഗത്ത് ആധുനാധുനിക ആയുധം വെച്ചുകൊണ്ട് നിൽക്കുന്ന ഇസ്രയേലുകാരനായ ചെറുപ്പക്കാരൻ, പട്ടാളക്കാരൻ, ഇപ്പുറത്ത് നമ്മുടെ നാട്ടിലെ ഒരു ലോക്കൽ തോക്കം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫലസ്തീൻകാരനായ ഒടിഞ്ഞു വീഴാനായ പോലീസുകാരൻ, അവന്റെ കയ്യിൽ അതേ ഉള്ളൂ. മാത്രമല്ല, ഫലസ്തീനിന്റെ പ്രവിശ്യകളിൽ മുസ്ലിങ്ങൾ തിങ്ങിത്താമസിക്കുന്ന പ്രദേശങ്ങളിൽ
നാല് മതിലുകൾ കൊണ്ടുവന്ന് സ്ഥാപിച്ച് അതിന്റെ നടുക്കേക്ക് ഇസ്രായേൽ പട്ടാളം ഇറങ്ങുന്നു. പരിസരത്തെ മുഴുവനും വേട്ടയാടുന്നു. അങ്ങനെ ഒരു രാജ്യത്തെ മുഴുവനും നശിപ്പിക്കുന്നു. ഇസ്രായേലുകാരന് സ്വന്തം രാജ്യമുണ്ടായില്ല. യൂറോപ്പ് അവർക്ക് ഇടം കൊടുത്തില്ല. അഥവാ ജൂതന്മാർക്ക് സിയോണിസ്റ്റുകൾക്ക് ലോകത്തൊരു രാജ്യമുണ്ടായില്ല. കൊടുക്കാൻ യൂറോപ്പ് അവസാനം പരദേശികളായി കടന്നു വന്നവർക്ക് ഇരിക്കാനും കിടക്കാനും ഒരിടം കൊടുത്തു എന്ന തെറ്റല്ലാതെ ഫലസ്തീൻകാരന്റെ ചരിത്രത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. 1948 നിങ്ങൾക്ക് ചരിത്രത്തിൽ വായിക്കാം. ഫലസ്തീൻകാരൻ ഇന്ന് അനുഭവിക്കുന്ന വേദനകളുടെ മുഴുവനും കാരണം ഇസ്രയേൽ എന്ന ഒരു രാജ്യത്തിന് ഇടം കൊടുത്തു എന്നല്ലാതെ, ആ രാജ്യത്തിന് ഇടം കൊടുക്കുമ്പോൾ അവിടെ യു എൻ വരച്ചു കൊടുത്ത ഒരു മാപ്പ് ഫലസ്തീൻകാരനുണ്ട്. ഇന്ന ഇടം വരെ ഇസ്രയേലുകാരന്, ഇന്ന ഇടം വരെ ഫലസ്തീൻകാരന്. ഇന്ന് അതിന്റെ എത്രയോ ഇരട്ടിയും അധീനമാക്കി ഇസ്രയേൽ തെൽ അവീവ് ലോകത്തിന്റെ കേന്ദ്രമായിരുന്നു കൊണ്ട് പല സ്ഥലത്തും എന്നല്ല ലോകത്ത് മുഴുവനുമുള്ള നശീകരണ പ്രവർത്തനങ്ങൾക്ക് സാരഥ്യം വഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വിശാലമായൊരു വിഷയമാണിത്. വളരെ ചുരുക്കി മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ലോകത്ത് മുഴുവനും നോക്കിയാൽ മുസ്ലിങ്ങൾ പ്രതിയും ഇരയുമാണ് എന്നതാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ആരാണ് പ്രതി, ആരാണ് ഇര എന്ന് തിരിച്ചറിയാൻ കഴിയണം. അപ്പോഴാണ് മെനിയാദത്തെ സ്റ്റേറ്റ്മെന്റ് എന്നെ വല്ലാതെ ചിരിപ്പിച്ചു കളഞ്ഞത്. ഇസ്രയേലുകാരനും ഫലസ്തീൻകാരനും സമാധാനം പാലിക്കണം പോലും. എങ്ങനെ ഫലസ്തീൻകാരൻ സമാധാനം പാലിക്കണമെന്ന്? അവന്റെ കയ്യിൽ എന്താണുള്ളത്? എന്താണ് സംവിധാനമുള്ളത്? ഒന്നുമില്ല. ഏതായാലും ഇരിക്കട്ടെ, ഇതുപോലെ ലോകം മുഴുവനും നടന്നുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ലോക രാഷ്ട്രീയത്തെ മുഴുവനും ചോരച്ചാലാക്കി മാറ്റിയതിന്റെ ടേണിംഗ് പോയിന്റ് എവിടെയായിരുന്നു എന്ന് നാം അറിയണം. സെപ്റ്റംബർ 11 2998 പേർ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മരിച്ചു വീണ വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക്, അത് ലോകത്തിന്റെ മുഴുവൻ രാഷ്ട്രീയത്തിന്റെ ഒരു മൈൽ സ്റ്റോൺ ആണ്, ഒരു നാഴികക്കല്ലാണ്. അവിടെ നിന്ന് തുടങ്ങുകയാണ്. അതാര് ചെയ്തു ആര് ചെയ്തില്ല എന്നത് ഇനിയും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഏതായാലും ശരി, ഒരു ജൂതനും അതിൽ മരിച്ചില്ല എന്നത് ലോകത്തെ മുഴുവനും കണ്ണു തുറപ്പിച്ചിട്ടുണ്ട്. ഒരു ജൂതനും അതിൽ മരിച്ചില്ല എന്നത് അതാര് ചെയ്തു എന്നതിലേക്ക് വലിയ സൂചന നൽകുന്നുണ്ട്. ഏതായാലും അമേരിക്കക്കാരൻ സെപ്റ്റംബർ 11 ശേഷം ലോകത്തെ മുഴുവനും വേട്ടയാടാൻ ഇറങ്ങി. എന്തിന്റെ പേരിൽ? ഭീകരവേട്ടയുടെ പേരിൽ. പ്രിയമുള്ളവരുടെ ഡേറ്റാസ് വെച്ചുകൊണ്ട് വിശാലമായി സംസാരിക്കാൻ ഈ വേദിയിൽ എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് ഞാൻ ചില സൂചനകൾ മാത്രമേ നൽകുന്നുള്ളൂ. 1973 ഒരു സെപ്റ്റംബർ 11 ചില സൂചനകൾ ലോകത്തിൽ നൽകിയിരുന്നു. ഏതായാലും ശരി, 14 വർഷത്തിന് മുമ്പ് അമേരിക്കയിൽ നടന്ന വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തെ തുടർന്ന് ഭീകരവേട്ട എന്ന പേരിൽ ലോകത്ത് മുഴുവനും നടത്തിയ തേരോട്ടത്തിന്റെ പേരിൽ 2996 ആളുകൾ മരിച്ചതിന്റെ പേരിൽ ഭീകരവേട്ടക്കിറങ്ങിയ അമേരിക്കയുടെ അധ്യക്ഷതയിലുള്ള ലോകത്ത് മുഴുവനും നടന്ന യുദ്ധങ്ങളിലൂടെ ഏറ്റവും ബേസിക്കലായി കൊല ചെയ്യപ്പെട്ടത് 1.5 ലക്ഷം മനുഷ്യന്മാരാണ്. 1.5 ലക്ഷം മനുഷ്യന്മാരാണ്. ഞാൻ പറയുന്നത് കൃത്യമായി ജേർണൽസ് ന്യൂസ് മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഉദ്ധരണികൾ വായിക്കാനുള്ള നേരമില്ല. 1.5 ലക്ഷം മനുഷ്യന്മാർ കൊല ചെയ്യപ്പെടുകയാണ് ഈ കാലയളവിൽ. 14 കൊല്ലം കൊണ്ട് 1.5 ലക്ഷം മനുഷ്യന്മാർ. എന്നാൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തെ തുടർന്ന് ലോകത്തുണ്ടായ പ്രതിയുദ്ധങ്ങളുടെയും ആഭ്യന്തര യുദ്ധങ്ങളുടെയും അമേരിക്ക അറിഞ്ഞുകൊണ്ട് ലോകത്ത് നടന്ന പോരാട്ടങ്ങളുടെയും ഇടയിൽ മരിച്ചുപോയത് 2996 ആളുകളുടെ ഏകദേശം 400 ഇരട്ടി ജനങ്ങൾ, 13 ലക്ഷം ജനങ്ങളാണ് പ്രിയമുള്ളവരെ ലോകത്ത് കൊല ചെയ്യപ്പെട്ടത്. 13 ലക്ഷം ജനങ്ങൾ ലോകത്ത് കൊല ചെയ്യപ്പെട്ടു. 41 ഭീകരന്മാരെ കൊല്ലാൻ വേണ്ടി നടത്തിയ പോരാട്ടത്തിൽ 1147 പേരാണ് ആക്രമിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തത്. അഥവാ ഒരു ഭീകരനെ കൊല്ലാൻ എന്ന പേരിൽ 28 സിവിലിയന്മാർ ഒരേ അറ്റാക്കിൽ ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ്. മിൻസ്പാസ് ന്യൂസ് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മാർച്ച് 2015 അവതരിപ്പിച്ച റിപ്പോർട്ടിൽ 40 ലക്ഷം മുസ്ലിങ്ങളാണ് 10 കൊല്ലം കൊണ്ട് ലോകത്ത് കൊല ചെയ്യപ്പെട്ടത്. നിങ്ങൾ അറിയണം,
അടിസ്ഥാനപരമായി ലഭിച്ച പ്രാഥമികമായ കണക്കിൽ 10 കൊല്ലം കൊണ്ട് 40 ലക്ഷം മുസ്ലിങ്ങളാണ് ലോകത്ത് കൊല ചെയ്യപ്പെട്ടത്. ഇതിന്റെ അനുബന്ധമായി വന്ന സന്ദർഭങ്ങൾ, പരിക്കു പറ്റിയവർ, മരിച്ചവർ, ഇങ്ങനെയുള്ള കണക്കുകൾ മുന്നിൽ വെച്ചാൽ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് 80 ലക്ഷം വരെ എത്തുമെന്ന് ചില കണക്കുകൾ പറയുകയാണ്. എന്നാൽ മിഡിൽ ഈസ്റ്റ് ഐ മാഗസിൻ പറയുന്നത് ലോകത്ത് 1,10,000,000 മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടു ഈ കാലയളവിൽ എന്നാണ്. ഇതുപോലെ അമേരിക്കയും CIA നടത്തുന്ന ലോകത്ത് നടത്തിയ തേർവാഴ്ചകൾ, ഇങ്ങനെ ലോകത്തിന്റെ നാനാദിക്കിലും നടക്കുന്ന സംഘട്ടനങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവസാനമായി സിറിയയിൽ, ഇപ്പോൾ സിറിയയുടെ അന്തരീക്ഷത്തിൽ ഇപ്പോൾ അമേരിക്കയുടെയും റഷ്യയുടെയും വിമാനങ്ങൾ, ആളില്ലാ വിമാനങ്ങൾ പറന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ ലോകത്തെ രണ്ട് വലിയ ശക്തികളുടെയും വാഹനങ്ങൾ അല്ലെങ്കിൽ വ്യോമസേന അവിടെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ആരെയാണ്? ഏതു തീവ്രവാദിയെ ഇല്ലായ്മ ചെയ്യാൻ, ഏതു ഭീകരവാദിയെ ഇല്ലായ്മ ചെയ്യാൻ, ആരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ്? അവിടെയും മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത് സിവിലിയന്മാരാണ്, സാധാരണക്കാരായ മനുഷ്യന്മാരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ലോകം മുഴുവനും നോക്കിയാൽ സെപ്റ്റംബർ 11 ശേഷം ലോകത്തെ മുഴുവനും ഇല്ലായ്മ ചെയ്യാനിറങ്ങിയ എണ്ണരാജ്യങ്ങളെ കണ്ണുവച്ച് ലോക ഖജനാവുകളെ അടിപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയ അമേരിക്കൻ സൈന്യം അവരുടെ ഉമ്മാക്കികളായി പടച്ചുവെച്ച പ്രസ്ഥാനങ്ങളായി ISIS-നെയും ഇസിലിനെയും ബോക്കോഹറമിനെയും അതുപോലെയുള്ള ഒരുപാട് സംഘടനകളെ യഥാർത്ഥത്തിൽ ഉള്ളിൽ നിന്ന് സയണിസ്റ്റുകൾ പടച്ചുവിട്ട കുതന്ത്രങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അല്ലാതെ മുസ്ലിങ്ങളും മുസ്ലിങ്ങളും തമ്മിലല്ല. എന്നാൽ മുസ്ലിങ്ങളിൽപ്പെട്ട ചില നവീനവാദികളെ അവർ വിലക്കെടുത്തു എന്ന് പറയാതിരിക്കാൻ വയ്യ. ഏതായാലും ലോകത്ത് മുഴുവനും സംഘട്ടനങ്ങൾ നടക്കുമ്പോൾ അവസാനം അമേരിക്ക ഇന്ന് ഈ കാലയളവിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നീട്ടി പറയാനുള്ള സമയമില്ല. ഇതിന്റെ കണക്കുകൾ പറയുമ്പോൾ ആത്മീയമായി പ്രഭാഷണ വേദിക്ക് ഒരുപാട് പരിമിതി ഉണ്ടെന്ന് എനിക്കറിയാം. ഏതായാലും ഈ പറഞ്ഞത് ചെറിയൊരു മൂലയിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് അല്പം ചില സ്പിരിച്വൽ അഡ്വൈസസിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു കാലയളവിനുള്ളിൽ എന്തു നേടി ലോകത്ത് എന്ന് ചോദിച്ചാൽ 120 രാജ്യങ്ങളിലായി 1,400 സൈനിക കേന്ദ്രങ്ങൾ അമേരിക്ക ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോഴിവിടെ ആരാണ് പോരാട്ടം നടത്തുന്നത്? ആരെയാണ് കളിപ്പാവകളാക്കി മാറ്റുന്നത്? ആരുടെ ആയുധമാണ് ഇവിടെ വിറ്റഴിക്കപ്പെടുന്നത്? പാവപ്പെട്ട തേർഡ് വേൾഡ് രാജ്യങ്ങളെയും പാവപ്പെട്ട അറബ് രാജ്യങ്ങളെയും ഇസ്ലാമിക രാജ്യങ്ങളെയും പലവിധേനയുള്ള തെറ്റിദ്ധാരണയുടെയും നടുവിലേക്ക് വിടുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ വരുന്ന വാർത്തകൾ പലപ്പോഴും വിചാരിക്കും അവിടെ അങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇസ്ലാം ഒരു ഭാഗത്ത് തീവ്രവാദ ആരോപണം പരിശുദ്ധമായ ഇസ്ലാമിനെ ആക്രമിക്കാനുള്ള ഒരു മറയായി മുന്നിൽ വച്ചിരിക്കുകയാണ്. എന്നാൽ അവസാനമായി നമ്മൾ അറിയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഇസ്ലാമിക ചരിത്രത്തിന് പ്രാധാന്യമുള്ള രാജ്യമാണ് സിറിയ എന്ന് പറയുന്നത്. ആ സിറിയയിലെ രാജ്യങ്ങൾ ലോകത്തിന്റെ നാനാദിക്കില് ജനങ്ങൾ ഇങ്ങനെ ഓടുകയാണ്. അഭയം കിട്ടാൻ ഇടമില്ലാതെ, കിടന്നുറങ്ങാൻ ഇടമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ അവിടെയുള്ള ആളുകൾ, സിവിലിയന്മാർ പരിസരത്തുള്ള രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. യൂറോപ്യൻ യൂണിയൻ ഒരുപാട് ഓഫറുകൾ നൽകി. A proposed financial package from the EU or European Union to Turkey to help ease the refugees crisis is unacceptable and insignificant, the country's foreign minister has said. ഒരുപാട് വാഗ്ദാനങ്ങൾ മുന്നിൽ വെച്ചപ്പോൾ ഇന്നത്തെ ന്യൂസാണ് ഞാൻ വായിക്കുന്നത്. ഇന്നത്തെ വാർത്തയിൽ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യമാണിത്. തുർക്കിയുടെ മുമ്പിലേക്ക് യൂറോപ്യൻ യൂണിയൻ ഒരുപാട് ഓഫറുകൾ വെച്ചപ്പോൾ തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ അതിനെ തൽക്കാലം മാറ്റിവെച്ചു, സ്വീകാര്യമല്ലെന്ന് പറഞ്ഞു. കാരണം എന്ത്? ബിഫോർ എനിത്തിങ് എൽസ് ദിസ് ഈസ് എ ഹ്യൂമാനിറ്റേറിയൻ നീഡ്, ഇതൊരു മാനുഷികമായ ഒരു ആവശ്യമാണ്. ഹി സെഡ് തുർക്കി ഈസ് കറന്റ്ലി ഹോസ്റ്റിംഗ് ക്ലോസ് ടു 2.5 മില്യൺ റെഫ്യൂജീ, 2.2 മില്യൺ ഫ്രം ദി സിറിയൻസ് ഫ്ലീയിങ് ദി ഫോർ ആൻഡ് ഹാഫ് ഇയർ കോൺഫ്ലിക്ട് ഇൻ ദർ കൺട്രി and as well as 300,000 Iraqis and 50,000 Afghans. Only 266,000 Syrians stay in camps along the border and the rest live in the Turkish town, leading to social tension. In Turkey, there are 2.5 million 25 ലക്ഷം ജനങ്ങൾക്ക് അഭയം നൽകുന്ന ഒരു രാജ്യം.
25 ലക്ഷം അഭയാർത്ഥികളെ സ്വീകരിച്ച് തുർക്കി. നാം അറിയേണ്ടതുണ്ട്, ഇതുപോലെ രാജ്യങ്ങൾ അഭയം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം ഇന്ന് വരുന്ന കണക്കുകൾ 40 ലക്ഷം അഭയാർത്ഥികൾ സിറിയയിൽ നിന്ന് പോയിട്ടുണ്ട്. ലോകത്തിന്റെ നാനാദിക്കിലേക്കും പോയ 40,13,000 അഭയാർത്ഥികളാണ്. 70 ലക്ഷത്തിലധികം പേർ ഭവനരഹിതരായി സിറിയയിൽ കഴിയുന്നുണ്ട്. 20 ലക്ഷത്തിലേറെ ആളുകൾ തുർക്കിയിൽ മാത്രം അഭയാർത്ഥികളായി എത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു രാജ്യത്തിന്റെ കഥയാണ് ഞാൻ പറയുന്നത്. എന്നെയും നിങ്ങളെയും പോലെയുള്ള പാവങ്ങളായ ആളുകൾ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ജീവിതങ്ങളും വികാരങ്ങളും സ്വപ്നങ്ങളുമുള്ള ജനങ്ങൾ യാതൊന്നുമില്ലാതെ ലോകത്തിന്റെ ദിക്കുകളിൽ അലയുകയാണ്. ഹംഗറി പോലെയുള്ള രാജ്യങ്ങൾ ബോർഡർ അടച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് കയറാൻ പാടില്ല എന്ന് വിലക്കേർപ്പെടുത്തുകയാണ്. അതാ ഒരു കൊച്ചുബാലന്റെ ശരീരം ഓളങ്ങളിൽ തല്ലി ജഡമായി അരികിൽ വന്ന് കിടക്കുമ്പോൾ ലോകത്ത് ചില ചർച്ചകൾ വന്നു. 4 ദിവസം കഴിഞ്ഞപ്പോൾ അതും അസ്തമിച്ചു പോയി. യഥാർത്ഥത്തിൽ ഇസ്ലാം ലോകത്ത് ഒരുപാട് ആളുകളുടെ ഇരയായി ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ മുമ്പിൽ വായിച്ചുകൊണ്ടിരിക്കുന്നതിന് മുഴുവനും എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കുറ്റവാളികളായി, ഭീകരവാദികളായി, തീവ്രവാദികളായി ഒരു ഭാഗത്ത് ചാപ്പകുത്തപ്പെടുകയും അതേസമയത്ത് കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിവിടെ അറിയേണ്ടത്, പരിശുദ്ധമായ ഇസ്ലാമിന്റെ മനോഹരമായ അധ്യായങ്ങളെ അറിയാനും പഠിക്കാനും കഴിയണം, മനസ്സിലാക്കാനുള്ള അവസരം വേണം. പരിശുദ്ധമായ ഇസ്ലാം ഒരു പ്രതികാരത്തിന്റെ മതമല്ല. ഇസ്ലാം ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വന്ന മതമല്ല. വിട്ടുവീഴ്ചയുടെയും സാഹോദര്യത്തിന്റെയും അതുല്യമായ ഉദാഹരണമാണ്. അതിന്റെ ഉജ്ജ്വലമായ ഒരു അധ്യായം മഹാനരായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ വിജയം വരിച്ചുകൊണ്ട് മക്കയിലേക്ക് വരികയാണ്. അറബ് ലോകത്ത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിടാൻ ഒരു രാജ്യമില്ല, ഒരു സൈന്യമില്ല, പുറത്തു നിന്ന് സഹായിക്കാൻ ഒരു നിയറസ്റ്റ് പവർ ഇല്ല ലോകത്ത്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് വിജയം വരിച്ച് മക്കാ വിജയത്തിന്റെ നാളിൽ കടന്നു വരുമ്പോൾ അറബ് ജനതയ്ക്ക് കൂട്ടുപിടിക്കുവാൻ ഒരു സൈന്യമില്ല, മക്കാരുടെ പക്കൽ ഒരു അധികാരമില്ല, അവരുടെ മുമ്പിൽ ഒരു ഭരണാധികാരിയില്ല, അവർക്ക് ശക്തിയുള്ള ഒരു നേതാവില്ല, അവിടെ ഒരു സൈന്യത്തെ നയിക്കാൻ ഒരു ലീഡർ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് വരുമ്പോ 23 കൊല്ലം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എതിർചേരിയിലെ അമരത്തു നിൽക്കുന്ന ആളുകൾ മുന്നിൽ വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ല, ഇത് പ്രതികാരത്തിന്റെ നാളല്ല, ഇത് പ്രതികാരത്തിന്റെ നാളല്ല. ലോക ഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധികാരികമായ പ്രഖ്യാപനമാണ്, ഇത് പ്രതികാരത്തിന്റെ നാളല്ല, ഇന്ന് അധികാരം നമ്മുടെ പക്കലാണ്, സൈന്യം നമ്മുടെ പക്ഷത്താണ്, ലോകത്തൊരു പ്രതിശക്തിയും നമ്മളെ തൊടാനില്ല, എന്നാലും നമ്മളെതിരാളികളോട് അക്രമികളല്ല. അപ്പോഴാണ് മക്കാ വിജയത്തിന്റെ തലേനാളിൽ ശോഭകരമായ ഒരു ചിത്രം നമ്മൾ കാണുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അതാ ഒരാള് വാഹനത്തിൽ പോവുകയാണ്. എല്ലാവരും നോക്കുമ്പോൾ അബ്ബാസ് എന്നവരാണ് പോകുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനാണ്. പിറകിൽ ആരാണ് ഇരിക്കുന്നതെന്ന് നോക്കുന്നില്ല. വാഹനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ്. അങ്ങനെ പോകുമ്പോഴാണ് അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കുകയാണ്, ഈ വരുന്ന വാഹനം ഏതാണ്? നാളെ മക്കയുടെ മഹനീയമായ ഭൂമിയിലേക്ക് വിജയത്തിന്റെ പതാക പറത്താനും കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് ആത്മഹർഷത്തോടെ കടന്നു ചെല്ലാനിരിക്കുന്ന സ്വഹാബത്തെ രാത്രിയിൽ തമ്പടിച്ചു കിടക്കുന്നിടത്തുകൂടെ ഒരു വാഹനം ഇങ്ങനെ പോവുകയാണ്. ധീരതയുടെയും ധൈര്യത്തിന്റെയും പര്യായമായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നോക്കുകയാണ്, ആ വാഹനമേതാ
നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനമാണ്. അതിന്റെ മേലെ സഞ്ചരിക്കുന്നതാരാണ്? അവിടത്തെ ഉപ്പയുടെ സഹോദരനായ അബ്ബാസ് എന്നവരാണ്. കൂടെയുള്ളതാരാണ്? ഒരു പരിചയമുണ്ടല്ലോ. നോക്കിയപ്പോൾ ഇസ്ലാമിന്റെ ബദ്ധ വിരോധിയായിരുന്ന അബൂ സുഫിയാൻ എന്ന ആളാണ്. കേവലം ഒരു വിരോധിയല്ല, ഇസ്ലാമിന്റെ എതിരെയുള്ള സൈന്യത്തിന്റെ മേധാവിയാണ്, സൈനിക മേധാവിയായിരുന്ന ആളാണ്. അയാളതാ വാഹനത്തിന്റെ മേലെ ഇരിക്കുകയാണ്. ഉടനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന ടെന്റിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, പോരാട്ടങ്ങളില്ലാതെ, സംഘട്ടനങ്ങളില്ലാതെ, ബലപ്രയോഗങ്ങളില്ലാതെ ഇസ്ലാമിന്റെ ബദ്ധ വിരോധിയായ അബൂ സുഫിയാനെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, എനിക്കൊന്ന് വിട്ടുതരുമോ, ഞാനൊന്ന് കൈകാര്യം ചെയ്യട്ടെ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലമ തങ്ങൾ മഹാനരായ അബ്ബാസ് എന്നവരുടെ കൂടെ വരുന്ന ഇസ്ലാമിന്റെ ശത്രുവായിരുന്ന അബൂ സുഫിയാൻ മുന്നിലേക്ക് വരുന്ന രംഗമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഹ്ലൻ യാ ഉമർ, ഉമറെ ഒന്നടങ്ങണേ. അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ടെന്റിന്റെ ഉള്ളിലാണ്, കുശലാന്വേഷണം നടത്തുകയാണ്, കാര്യങ്ങൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, അല്ല സഹോദര, നിങ്ങൾക്ക് ഈ സത്യപാതയിലേക്ക് വന്നുകൂടെ, ഈ നേർവഴിയുടെ സംഗീതം സ്വീകരിച്ചുകൂടെ? അബൂ സുഫിയാൻ പറഞ്ഞു, വേണ്ട വേണ്ട, ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നില്ല. അപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും ചെയ്തില്ല. ചെയ്താൽ അവിടെ ചോദിക്കാൻ ആരുമില്ല എന്ന് മാത്രമല്ല, ഇത് കേവലം ഒരു മനുഷ്യനല്ല, ഇന്നലെ വരെയും പടക്കളത്തിൽ എതിർകക്ഷിയുടെ മേധാവിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അയാളെ ഒന്നും ചെയ്തില്ല. പിന്നെയും അയാളോട് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. ഞങ്ങൾ സത്യത്തിലേക്ക്, ധർമ്മത്തിലേക്ക്, നീതിയിലേക്കാണ് ക്ഷണിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് വരാമെന്ന് പറഞ്ഞു. അയാൾക്ക് ബോധ്യമായില്ല, കാര്യം മനസ്സിലായില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബ്ബാസേ, അബ്ബാസ് എന്നവരോട് പറയുകയാണ്, അല്ലയോ പിതൃ സഹോദര, നിങ്ങൾ ഈ അബൂ സുഫിയാനെ വേണ്ട പോലെ പരിരക്ഷിക്കണേ. കാരണം ഇയാൾ ഇങ്ങനെ നിങ്ങളുടെ കൂടെ നടക്കുമ്പോൾ ഇന്നലകളിൽ ഇദ്ദേഹം ചെയ്ത ക്രൂരതകൾ ഓർത്തിട്ട് നമ്മുടെ അനുയായികൾ ആരെങ്കിലും ഇയാളെ ആക്രമിച്ചാലോ, അതുകൊണ്ട് നിങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനത്തിൻ്റെ മേലെ പിതൃ സഹോദരൻ്റെ കൂടെ സംരക്ഷണത്തിന് വേണ്ടത് ചെയ്തുകൊണ്ടാണ് മക്ക വിജയത്തിൻ്റെ തലേന്ന് രാത്രിയിൽ അബൂ സുഫിയാനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അനിഷേധ്യമായ ലോക ചരിത്രമാണിത്, ആർക്കും വായിക്കാൻ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. ഒരുപാട് ആളുകൾ കാരം ആംസ്ട്രോങ്ങിനെ പോലെയുള്ളവർ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫിലിപ്പ് കെ ഹിറ്റിയെ പോലെയുള്ളവർ എഴുതിയിട്ടുണ്ട്, വില്യം മൂറിനെ പോലെയുള്ളവർ എഴുതിയിട്ടുണ്ട്. സിൻടാക്റ്റിക് ഹിസ്റ്ററി ഓഫ് റിലിജിയൻ മറിച്ചു നോക്കിയാൽ വായിക്കാവുന്നതാണ്. ഇതുപോലെ ലോകത്തെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലൈഫ് കൃത്യമായി ഒന്ന് വായിച്ചാൽ ബദ്ധ വിരോധിയായിരുന്ന അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അതാ ആരും തടയാനില്ലാതെ കിട്ടുമ്പോഴും അയാൾക്ക് പഠിക്കാൻ അവസരം നൽകുകയാണ്. എല്ലാവരും അല്ലാഹുവിനെ സുജൂദ് ചെയ്യാൻ അഥവാ പ്രഭാത നിസ്കാരത്തിന് വേണ്ടി സുബഹ് നിസ്കാരത്തിന് എഴുന്നേറ്റതാണ്. അപ്പോൾ ചോദിച്ചു, അല്ല നിസ്കാരമോ, എനിക്കറിയില്ലല്ലോ, എന്താണത്? മഹാനരായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്,
രാപ്പകലുകളിലായി അഞ്ചു നേരം നിർബന്ധമായ നിസ്കാരമുണ്ട്. അത് ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. പ്രഭാത നിസ്കാരം അഥവാ സുബഹി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റതാണ്. ആ എഴുന്നേറ്റ ആളുകൾ അംഗസ്നാനം ചെയ്യുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റുവട്ടത്തിലും സ്വഹാബത്ത് നിൽക്കുകയാണ്. അവിടുന്ന് വുളൂ ചെയ്യുന്ന വെള്ളം നിലത്തു വീഴാൻ അവർ അനുവദിക്കുന്നില്ല. കയ്യില്ലത് വാങ്ങിയെടുക്കുകയാണ്. അവര് ശരീരത്ത് പുരട്ടുകയാണ്. അവരുടെ മനസ്സിലുള്ള ആദരവാണ്, സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്ത് നിന്നുകൊണ്ട് ചിട്ടയോടെ നിസ്കാരം നടക്കുമ്പോ അബൂ സുഫിയാൻ എന്നവർ പറയുന്നു, അല്ല അബ്ബാസേ, നിങ്ങളുടെ സഹോദരന്റെ മകൻ ഒരു വല്ലാത്ത ഭരണാധികാരി തന്നെ. ലോകത്തൊരു ഭരണാധികാരിയും ഇതുപോലെ അനുയായികൾ അനുസരിക്കുന്നത് കണ്ടിട്ടില്ല. ഇതെന്തൊരു വിധേയത്വമാണ്, ഇതെന്തൊരു സ്നേഹമാണ്, എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, ഇത് വല്ലാത്തൊരത്ഭുതം തന്നെ. കാരണം കൊട്ടാരമില്ലാത്ത ഭരണാധികാരിയാണ്, ജയിലില്ലാത്ത ഭരണകേന്ദ്രമാണ് മദീന. സറാപ്പാച്ചമനേ ദിയാറേ മദീന ദവാമാശനാഹേ ബഹാറേ മദീന ഒഴുക്കി സാഗഴനൊഴുക്കി ജൽവാനൊഴുക്കി ജൽക്ക മദീന തുജേസലാം. ഇതെന്തൊരു അത്ഭുതമാണ്, ഹൗ ബ്യൂട്ടിഫുൾ, എന്തൊരു മനോഹരമാണ്. തുല്യതയില്ലാത്ത ഒരു നേതൃത്വത്തിന്റെ പ്രൗഢിയാണിത്. അതുല്യമായ ഒരു അംഗീകാരത്തിന്റെ പര്യായമാണിത്. അത്യുജ്വലമായൊരു സ്വീകാര്യതയുടെ ചരിത്രമാണിത്. ഇതെന്തൊരു അത്ഭുതമാണ് അബ്ബാസ്. അപ്പോൾ അബ്ബാസ് എന്നവർ പറഞ്ഞു, ഇതൊരു ഭരണാധികാരിയല്ല, ഹാദാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദ ഹോളി പ്രോഫറ്റ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പീസ് ആൻഡ് മേഴ്സി അപ്പോൺ ഹിം. ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, ഇത് പ്രവാചകരാണ്. നിങ്ങൾ പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയല്ല, ഇത് ഞങ്ങളുടെ എല്ലാം എല്ലാമായ കേന്ദ്രമാണ്, നേതാവാണ്. ഒരു ഭരണാധികാരിക്ക് ഇങ്ങനെ കഴിയില്ല. ഇതെന്തൊരു വിനയം. ഒരു ഭരണാധികാരിക്ക് ഇത് കഴിയില്ല. എന്തൊരു സഹിഷ്ണുത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുന്നത് കാണുകയാണ്. ഉടനെ അവിടുന്ന് പറയുന്നൊരു വല്ലാത്ത അത്ഭുതം തന്നെ. ഈ അഞ്ചു നേരത്തെ ആരാധന ഒരു വല്ലാത്ത ആശ്ചര്യമുള്ള കർമ്മം തന്നെ. ഇതെല്ലാം പറഞ്ഞു നിൽക്കുമ്പോ അബൂ സുഫിയാൻ അവസാനം വന്നുകൊണ്ട് പറയുകയാണ്, അദ്ദേഹത്തിന്റെ മേലൊരു പ്രഷറുമില്ല, അദ്ദേഹത്തെ ആരും കമ്പൽ ചെയ്യുന്നില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ല, ആരെയും വലിച്ചിഴച്ച് വിശ്വാസിയാക്കാൻ കഴിയില്ല. കാരണം വിശ്വാസം അവന്റെ ഹൃദയത്തിന്റെ സ്വഭാവമാണ്, ഹാർട്ടിൽ നിന്ന് വരേണ്ടതാണ്. ശരീരം വെട്ടിനുറുക്കാം, പക്ഷേ ചിന്ത മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ഇസ്ലാം വിളിക്കുന്നത് ഹൃദയത്തെയാണ്, വിശ്വാസത്തെയാണ്, അനുസരണയാണ്. അത് ഹൃദയത്തിൽ നിന്ന് പ്രഭവിക്കേണ്ടതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക റസൂലുള്ളാഹ്, ഹോക്കെ ജൂദോ കർമഹേ ശഹേബത് ഹാ തേരാ നഹീ സുൻതാ ഹീ നഹീ മാംഗനേ വാലാ തേരാ
എന്തൊരു ഔദാര്യമാണ്, എന്തൊരു വിട്ടുവീഴ്ചയാണ്. ഔദാര്യത്തിന്റെ ആരാമമാണ് വിട്ടുവീഴ്ചയുടെ വിഹായുസാണ്. മഹിഷ്ടഭാവങ്ങളുടെ മഹിതോദ്യാനമാണ്, അനുരാഗത്തിന്റെ മഹാപ്രപഞ്ചമാണ്. ലോകമാകമാനമുള്ള മാനവികതയുടെ അകത്തളങ്ങളിൽ അനുരാഗത്തിന്റെ ആത്മലയങ്ങളെ അത്യുജ്വലമായി അടയാളപ്പെടുത്തിയ ശ്രേഷ്ഠമായ സ്നേഹത്തിന്റെ വരിഷ്ഠമായ ബിന്ദുവാണ് എന്റെയും നിങ്ങളുടെയും നേതാവ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല അബൂ സുഫിയാൻ. അപ്പോൾ പറഞ്ഞു, അല്ലയോ പ്രവാചക, എൻ്റെ വീട്ടിൽ കയറിയിരിക്കുന്ന ആളുകൾക്ക് സുരക്ഷ നൽകണം, അവർ വിശ്വാസികളല്ലെങ്കിൽ കുഴപ്പമില്ല, ഇരുന്നോട്ടെ ഇരുന്നോട്ടെ. അവിടുന്ന് പറഞ്ഞ എല്ലാ ഡിമാൻഡ്സും വകവെച്ചു കൊടുക്കുകയാണ്, ഒരു കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സായുധ പോരാട്ടമില്ലാതെ മക്കയിൽ വിജയം വരിച്ചു കയറുകയാണ്. അപ്പോഴുണ്ട് വരുന്ന ഒരുപാട് ആളുകൾ വന്നു, ചരിത്രം പറഞ്ഞാൽ നീണ്ടുപോകും. കഴിഞ്ഞ വർഷം പള്ളിമുക്കിൽ നമ്മൾ മക്ക വിജയത്തെ കുറിച്ച് 15 മണിക്കൂർ സംസാരിച്ചതിന്റെ സീഡികൾ ഇവിടെ കിട്ടും. ചിലപ്പോൾ അതിൽ വിശദമായ ഉദ്ധരണികളോടെ പറയുന്നു. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ പള്ളിമുക്കിലെ പരമ്പരയുടെ 10ാം വർഷമാണ് ഈ വർഷം. ജനുവരി 8 മുതൽ 16 വരെ അള്ളാഹു അനുഗ്രഹിച്ചാൽ ഈ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങൾ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഏതായാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവർക്കും വിട്ടുവീഴ്ച, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് പ്രതികാരമില്ല. അപ്പോ ഒരുപാട് ആളുകൾ വന്നു, ഞങ്ങൾക്ക് വരാമോ? അതിൽ അബൂജഹലിന്റെ മകൻ, ഇല്ല, ആർക്ക് മാപ്പ് കൊടുത്താലും എനിക്ക് മാപ്പ് തരാൻ കഴിയില്ല, കാരണം അത്രയും വലിയ അക്രമിയാണ് ഞാൻ. അങ്ങനെ അയാൾ കടലിൽ കപ്പലിൽ കയറി കടലിൽ കടന്നു പോകാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ ഇസ്ലാമിലാണ്. ഇക്രിമത്ത് ബിൻ അബീ ജഹൽ, അബൂജഹലിന്റെ മകൻ ഇക്രിമ നാട് വിട്ടു പോകാൻ തീരുമാനിച്ചു. കപ്പലിൽ കയറി ജിദ്ദേന്ന് കടലിലോട്ട് ചെന്നപ്പം കാറ്റും കോളും കപ്പലിളകി മറിയ. കപ്പിത്താൻ പറഞ്ഞു, യാതൊരു രക്ഷയില്ല, ഇനി മുഹമ്മദിനെ വീട് ദൈവത്തെ വിളിച്ച് സഹായം തേടുക, എന്നിട്ട് രക്ഷപ്പെട്ടാൽ ആവട്ടെ, തിരിച്ചു നമുക്ക് ജിദ്ദയിലെത്താം. അങ്ങനെ കപ്പൽ തിരിച്ചും ജിദ്ദയിലെത്തി. ഇമാം യൂസുഫ് സാലിഹ് ഷാം യൂസുബിൻ ഹുദൈ അല്ലാമ ഇബ്നു കസീർ സീർ നബവി, ഇങ്ങനെ എല്ലാവരും തിരിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാ? അപ്പോൾ ഭാര്യ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അല്ല, എന്റെ ഭർത്താവായ ഇക്രിമയ്ക്ക് മാപ്പുണ്ടോ തങ്ങളെ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുണ്ട്, ഇക്രിമയ്ക്കുണ്ടോ? ഇക്രിമത്ത് ബിൻ അബീ ജഹൽ, അതെ ഉണ്ട്, കുഴപ്പമില്ല. ചെന്നിട്ട് പറഞ്ഞു, അല്ലയോ ഇക്രിമ, നിങ്ങൾക്ക് മാപ്പുണ്ടെന്ന് പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ല പെണ്ണെ, എനിക്ക് മാപ്പ് തരാൻ കഴിയില്ല, ഞാൻ അത്രമേൽ അക്രമം ചെയ്ത ആളാണ്, അത്രമേൽ അരുതായ്മകൾ ചെയ്തിട്ടുണ്ട് ഞാൻ, എനിക്ക് മാപ്പ് തരാൻ കഴിയില്ല. അല്ല, ഞാൻ ചോദിച്ചിട്ടുണ്ട്, മാപ്പ് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ ഇക്രിമ എന്ന ഭർത്താവിനെയും കൂട്ടി വിശ്വാസിനിയായ ഭാര്യ വരികയാണ്. വഴിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, സ്വാഭാവികമായും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, അതുകൊണ്ട് നമുക്ക് ശാരീരികമായൊന്ന് സന്തോഷത്തിൽ ഏർപ്പെടാം. ഉടനെ ഇക്രിമ എന്നവരുടെ ഭാര്യ പറയുകയാണ്, ഇല്ല ഇല്ല, ഞാനിന്നൊരു സത്യവിശ്വാസിയാണ്, നിങ്ങൾ ഇന്ന് ആ വിശ്വാസത്തിലേക്ക് വരാത്ത ആളാണ്, അതുകൊണ്ട് എന്റെ ശാരീരികമായ ഇച്ഛ നിങ്ങളോട് പങ്കുവെക്കാൻ പറ്റുന്നതല്ല. അപ്പോഴാണ് ഇക്രിമ അത്ഭുതപ്പെടുന്നത്, എന്റെ ഭാര്യയ്ക്ക് അവളുടെ വികാരത്തെയും നിയന്ത്രിക്കാൻ പറ്റുന്ന വിധത്തിൽ ഇത്ര ഉത്തമമായ ഒരു വിശ്വാസം എങ്ങനെയുള്ളതാണ്, ഇത് വല്ലാത്തൊരു സംഹിത തന്നെ. അവസാനം ഭാര്യയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വരികയാണ്. വന്നിട്ട് ചോദിക്കുകയാണ്, ഓ മുഹമ്മദേ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ്. എനിക്ക് മാപ്പുണ്ടോ? എനിക്ക് മാപ്പുണ്ടോ? അതെ, നിങ്ങൾക്ക് മാപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ നിങ്ങളുടെ മതത്തിലേക്ക്, തങ്ങളുടെ മതത്തിലേക്ക് വന്നിട്ടില്ല. ഇല്ലെങ്കിലും ശരി, നിങ്ങൾക്ക് ആലോചിക്കാം, പഠിക്കാം, പ്രശ്നമില്ല. ഇവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അധികാരം കിട്ടിയപ്പോൾ എതിർവിശ്വാസികളോട് സഹിഷ്ണുതയാണ്. അധികാരം കിട്ടിയപ്പോൾ മറ്റു വിശ്വാസികളോട് വിട്ടുവീഴ്ചയാണ്. അധികാരം കിട്ടിയപ്പോൾ മറ്റുള്ളവരോട് ന്യൂനപക്ഷത്തോട് സഹിഷ്ണുതയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെയാകാം. അപ്പോഴാണ് വിശ്വാസത്തിൻ്റെ മധുരമറിഞ്ഞുകൊണ്ട് ആ ഇക്രിമ എന്നവർ ഇസ്ലാം ആശ്ലേഷിക്കാൻ ഒരുങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയുകയാണ്, ഇത്ര ഉത്തമമായ ഒരു സംഹിതയാണ് കയ്യിലുള്ളതെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പോഴിതാ ഞാൻ അറിഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇസ്ലാമിലേക്ക് വരികയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക റസൂലുല്ലാഹ്. ഇത് ചൊല്ലുന്ന നേരത്തെ ഇക്രിമ പറയുകയാണ്, എന്റെ തല നേരെ ഉയർത്താനും പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കാനും എനിക്കെന്റെ നാണം കൊണ്ട് കഴിയുന്നില്ല. കാരണം ഇന്നലകളിൽ അത്രമേൽ അരുതായ്മകളാണ് ഞാൻ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. ഞാൻ ചെയ്ത അക്രമങ്ങൾക്ക് അതിരില്ല. അതുകൊണ്ട് എന്റെ നാണം അനുവദിക്കുന്നില്ല. ഹം മദീനേ ചല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹിഷ്ണുതയുടെ അധ്യായം. മതം സഹിഷ്ണുതയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള വിശാലമായ മനസ്സാണ് മതം രൂപപ്പെടുത്തുന്നത്. ഇസ്ലാം എല്ലാവരെയും ഉൾക്കൊള്ളുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ അവിടെ ജൂതന്മാരുണ്ട്. നിങ്ങൾ ജൂതന്മാരാണ്, ഞങ്ങൾക്ക് പറ്റാത്തവരാണ്, നാട് വിട്ടോളണം എന്ന് പ്രവാചകർ പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് അക്രമം ചെയ്യാൻ നോക്കി. കല്ലുരുട്ടി തലയിലിട്ട് കൊന്നുകളയാൻ വരെ അവർ ശ്രമിച്ചു. അവരോട് ട്വീറ്റിൽ ഏർപ്പെട്ടു പ്രവാചകർ. സംഭവങ്ങൾ ഏറെയാണ്. ഇതുപോലെ ഒരുപാട് ഘട്ടങ്ങളിൽ എല്ലാവർക്കും വിട്ടുവീഴ്ചയാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജയം വരിച്ച് മുന്നേറുമ്പോഴാണ് അതാ ഒരു സ്ത്രീ വരികയാണ്. ചോദിക്കുന്നു, എനിക്ക് മാപ്പുണ്ടോ? ഞാൻ വലിയ അക്രമം ചെയ്ത പെണ്ണാണ്. ചോദിച്ചു, ആരാണിത്? ഞാൻ ഹിന്ദാണ്. ഏത് ഹിന്ദ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ ഹംസത്തുൽ ഖറാ റളിയല്ലാഹു അൻഹുവിനെ ഉഹദിന്റെ ധർമ്മഭൂമിയിൽ വെച്ചുകൊണ്ട് കൊന്നുകളഞ്ഞിട്ട് അടിവയർ കുത്തിക്കീറി കരട് പറിച്ച് പുറത്തെടുത്ത് അത് ചവച്ചു കളഞ്ഞ പെണ്ണ് വന്നിട്ട് ചോദിക്കുന്നു, എനിക്ക് മാപ്പുണ്ടോ? ഇത് ഐതിഹ്യമല്ല, അനുമാനമല്ല, ഇത് കൃത്യമായ ചരിത്രമാണ്. എന്ന് പറഞ്ഞാൽ വി കാൻ സീ എനി ഹോൾ ഗ്യാപ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആലേഖിതമായ, സുരക്ഷിതമായ, ലോകം മുഴുവനും വായിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ്. ഇത്ര മനോഹരമായ ഒരു അധ്യായം ഇസ്ലാം മുമ്പിൽ വെക്കുമ്പോ യൂറോപ്പ് ശ്രമിച്ചതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റപ്പെടുത്താൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ലോകത്ത് എത്ര മതങ്ങളുണ്ട്. ഇസ്ലാമിന്റെ പ്രവാചകരെ
ആക്ഷേപിക്കാൻ ഒരുങ്ങിയതുപോലെ വേറെ ഒരു മത നേതാവിനെയും ആക്ഷേപിക്കാൻ യൂറോപ്പ് ശ്രമിച്ചിട്ടില്ല. അപ്പൊ എന്തേ ആ നേതാവിന്റെ സംഹിതകളെ അവർക്ക് ഭയമാണ്. ഇസ്ലാമോഫോബിയ എന്ന് പറയും, ഇസ്ലാം പേടി, അവർക്ക് ബേജാറാണ്. ഇസ്ലാമിന്റെ ഇത്ര പീസ്ഫുൾ ആൻഡ് അട്രാക്റ്റീവ് തിയോളജി, ഇസ്ലാമിന്റെ മനോഹരമായ ദൈവവിശ്വാസം, ഇസ്ലാമിന്റെ മനോഹരമായ നിയമങ്ങൾ, ഇതിന്റെ മുമ്പിൽ അവർ ആശ്ചര്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ അലഗേറ്റ് ചെയ്യാൻ അവരെ ശ്രമിക്കുന്നത്. ലോകത്തെവിടെയും ഒരു മുസ്ലിം സമൂഹവും ജീസസ് ക്രൈസ്റ്റ് എന്ന ക്രൈസ്തവ ലോകം വിളിക്കുന്ന യേശു മിശിഹയെ അപകീർത്തിപ്പെടുത്താൻ ഒരുങ്ങിയിട്ടില്ല. അതേസമയത്ത് ഈസാ അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോ നമ്മൾ പറയും അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ ശാന്തി ആ പ്രവാചകരുടെ മേൽ ഉണ്ടാവട്ടെ. അതാണ് ഇസ്ലാമിക സമൂഹം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ എവിടെയും ജീസസ് ക്രൈസ്റ്റിനെതിരെ വന്നിട്ടില്ല. അബ്രഹാം എന്ന് ബൈബിൾ പരിചയപ്പെടുത്തുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന ആഘോഷപൂർവ്വം വിശ്വാസികൾ പറയുന്ന പ്രവാചകനെയാണ്. നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ് എന്നവർ വിളിക്കുന്നത് ഈസാ അലൈഹിസ്സലാമിനെ ആണെങ്കിൽ ആ ഈസാ അലൈഹിസ്സലാമിനെ നമ്മൾ ആദരിക്കുകയാണ്. എവിടെയും വിശ്വാസി ലോകം അവരെ ആക്ഷേപിക്കുന്നില്ല, ആരുടെയും ആരാധ്യ വസ്തുക്കളെ ആക്ഷേപിക്കാൻ പാടില്ല. ഇങ്ങനെ സഹിഷ്ണുതയുള്ള മതമാണ് ഇസ്ലാം. ഹിന്ദു എന്ന സ്ത്രീ വന്നുകൊണ്ട് ചോദിക്കുന്നു, എനിക്ക് മാപ്പുണ്ടോ? ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന പിതൃവ്യനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടിവയറ് കീറിയിട്ട് കരൽ പുറത്തെടുത്ത് ചവച്ചു തുപ്പിയ സ്ത്രീ വന്ന് ചോദിക്കുന്നു, എനിക്ക് മാപ്പുണ്ടോ? അതെ, നിങ്ങൾക്കും നല്ലതിലേക്ക് വരാം, നിങ്ങൾക്കും നന്മയിലേക്ക് വരാം. ഉടനെ ഹിന്ദു പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ആ ഹിന്ദുവരുടെ പേര് കേൾക്കുമ്പോഴും നമ്മൾ റളിയല്ലാഹു അൻഹാ എന്ന് പറയുകയാണ്. വകഭേദമില്ല, അവിടുന്ന് ഏതെങ്കിലും ഐത്തം അവർക്ക് പ്രഖ്യാപിക്കുന്നില്ല. ഇത്ര വലിയ സഹിഷ്ണുതയുള്ള മതമാണ് ഇസ്ലാം. സഹോദരങ്ങളെ നമ്മൾ അറിയണം. അതുകൊണ്ട് ഇസ്ലാമിനെ കറക്റ്റായി വായിക്കാനുള്ള അവസരം വേണം, നമ്മൾ പഠിക്കണം. ലോകത്ത് മുഴുവനും തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും പേരിൽ ഇസ്ലാമിക രാജ്യങ്ങളെ വേട്ടയാടുകയാണ്, ഇസ്ലാമിക രാജ്യങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണ്, ഇസ്ലാമിക സമൂഹങ്ങൾക്കെതിരെ കയ്യേറ്റങ്ങൾ നടക്കുകയാണ്. ഇവിടെ നമുക്ക് ചില ബാധ്യതകളുണ്ട്. ഒന്നാമത്തത് ഇസ്ലാമിനെ കൃത്യമായി റൈറ്റ് റീഡിങ്ങിനുള്ള സാഹചര്യം ഉണ്ടാക്കലാണ്, ശരിയായ വായനയ്ക്കുള്ള അവസരം നൽകലാണ്. ഒന്നാമതും രണ്ടാമതുമായി എൻ്റെ ഉമ്മമാരോട് സഹോദരിമാരോട് വിശ്വാസി വിശ്വാസിനികളോട് പറയാനുള്ളത്, നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മാറലാണ് ലോകത്തെല്ലാത്തിനുമുള്ള പരിഹാരമെന്ന് പറയുന്നത്. അതാ സിറിയയിലെ 250,000 ആളുകളല്ലേ ഇതിനകം കൊല്ലപ്പെട്ടു പോയത്? നമ്മൾ വായിച്ചില്ലേ 250,000 വരുന്ന ആളുകൾ കൊല ചെയ്യപ്പെടുകയാണ്. ബഷാറുള്ളത് എന്ന് പറയുന്ന ധിക്കാരിയായ ഭരണാധികാരിക്ക് ലോകത്തുള്ള ഏമാന്മാര് ആയുധം കൊടുത്ത് സത്യത്തിനെതിരെ നിലകൊള്ളാനും അനുയായികളെയും പ്രജകളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് അധികാരപീഠം ഇറുക്കി പിടിക്കാനും അധികാരപീഠത്തിലിരിക്കാനും അവസരം നൽകിയപ്പോ ഈ ലോകത്തുള്ള UN അധികാരപീഠത്തിലിരിക്കുന്നവരെവിടെ പോയി? കാമാന്ന് പറയാൻ ഇതുവരെ നേരം കിട്ടിയില്ല. കഴിഞ്ഞ UN ഒരു സമ്മേളനത്തിൽ റജബ് തയ്യിബ് ഉർദുഗാൻ മാത്രമാണ് ധൈര്യത്തെ വിളിച്ചു പറഞ്ഞത്, ബഷാർ ഇരിക്കുന്നിടത്തോളം കാലം സിറിയക്ക് സമാധാനമില്ല എന്ന് പറയാൻ തുർക്കിയുടെ ഭരണാധികാരിയല്ലാതെ വേറെ ആരും ഉണ്ടായില്ല. റജബ് തയ്യിബ് ഉർദുഗാൻ അദ്ദേഹം മാത്രമാണ് ഒരു വർത്തമാനം പറഞ്ഞത്. പിന്നെ ലബനോനിന്റെ ഭരണാധികാരി ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും.
റജബ് തയ്യിബ് ഉർദുഗാന്റെ വിശാലമായ മനസ്സാണ്. 2.5 മില്യൺ റെഫ്യൂജീസ് ഇൻസൈഡ് തുർക്കി. ഇതുപോലെ വിശാലമായി കവാടം തുറന്നിട്ട് കൊടുത്തു. യഥാർത്ഥത്തിൽ എത്രമാത്രം ഇന്റേണൽ പ്രോബ്ലംസ് ആൻഡ് ടെൻഷൻസ് ആ രാജ്യത്തിനുണ്ട്. ഞാൻ ആ വിശാലമായ രാഷ്ട്രീയത്തിലേക്ക് പോണില്ല. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ കാര്യങ്ങൾ വസ്തുതാപരമായി അറിയണം. ഇസ്ലാം മനോഹരമായ മതമാണ്. ഇസ്ലാം മനോഹരമായ മതമാണ്. അതിന്റെ മനോഹാരിതയെ ഉൾക്കൊള്ളാനും പ്രകാശിപ്പിക്കാനും നമുക്ക് സാധിക്കണം. ഇസ്ലാമിനെ പുറത്തുനിന്ന് കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന എന്റെ മറ്റ് സഹോദരന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കണം. പ്രവാചകരെ വായിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. സെപ്റ്റംബർ 11 ശേഷം ലോകത്ത് മുഴുവൻ ഇസ്ലാമിനെതിരെയുള്ള ഭീകരവേട്ട നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ യൂറോപ്പിൽ ഇസ്ലാമിക് റേഷ്യോ ഉയരുകയാണ്. ഇസ്ലാം ഉയരുകയാണ്. യൂറോപ്പിലെ ചേർച്ചുകൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് UKയിലും മറ്റും. കാരണം ഒരു ഭാഗത്തെ വിശ്വാസികൾ മുഴുവനും ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് മാറിയിട്ട് അവിടുള്ള ചേർച്ചുകൾ മറ്റു ബിൽഡിങ്ങുകളെ പോലെ വിൽപ്പനയ്ക്ക് വെക്കുന്ന സാഹചര്യം UKയിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? കാർട്ടൂണുകൾ ലക്ഷ്യം വെച്ചത് ആരെയും കേവലമായി കാർട്ടൂൺ വരയ്ക്കാനല്ല, പ്രകോപിതരായി കുറച്ച് ആളുകളുടെ ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലായ്മ ചെയ്യാനായിരുന്നു. ഞാൻ എന്റെ മറ്റു പ്രഭാഷണങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ട് പോകണില്ല. അപ്പൊ എന്റെ മറ്റു സഹോദരന്മാര്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരു സെക്യുലർ രാജ്യമാണ്, മതേതര രാജ്യം. ഈ രാജ്യത്തിന് ഒരു മതമില്ല. ഈ രാജ്യം എല്ലാ മതക്കാരെയും ഉൾക്കൊള്ളുന്ന രാജ്യം. ഈ രാജ്യം എല്ലാ മതക്കാർക്കും തുല്യാവകാശമുള്ള രാജ്യം. നമ്മുടേത് മനോഹരമായ രാജ്യം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇവിടെ വ്യത്യസ്തങ്ങളായ പുഷ്പങ്ങൾ ഇങ്ങനെ പൂത്തുരഞ്ഞു നിൽക്കുന്ന മനോഹാരിതയുണ്ട്. അത്ര നല്ല രാജ്യം. ഇതിന്റെ മഹാത്മ്യവും ഇതിന്റെ സൗരഭ്യവും ഇതിന്റെ മഹിതയും ഇതിന്റെ മഹിമയും ലോകരാജ്യങ്ങളുടെ മുമ്പിൽ പ്രതാപത്തോടെ നിൽക്കുന്നത് നമ്മുടെ വൈവിധ്യത്തിലെ ഏകത്വമാണ്. ഇത്രയേറെ ഭാഷകൾ, ഇത്രയേറെ സംസ്കാരങ്ങൾ എല്ലാം ഉള്ളത്. തമിഴ്നാട്ടിലോട്ട് പോകുമ്പോൾ ഭാഷയും മാറി, ശൈലിയും മാറി, ശാരീരിക ഘടനയും മാറി, സൗന്ദര്യവും മാറി. നിങ്ങൾ നോക്ക് എത്ര വൈവിധ്യം. അങ്ങ് കശ്മീരിലേക്ക് പോകുമ്പോൾ എൻറ്റയർലി ഡിഫറൻസ്. അങ്ങനെ ഓരോ സ്റ്റേറ്റിലേക്ക് വരുമ്പോഴും മാറി മാറി സംസ്കാരങ്ങളുടെയും മതങ്ങളുടെയും വൈജാത്യങ്ങളുടെ ഏകത്വം. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ മൂല്യം. നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയണം. ഇന്ത്യയുടെ മണ്ണ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന മണ്ണാണ്. മനുഷ്യരുടെ മഹിതമായ മൂല്യങ്ങളെ മുഴുവനും സ്വീകരിക്കാൻ മഹാത്മ്യം ലഭിച്ച മണ്ണ്. നമ്മളതിന്റെ പൈതൃകം കാത്തുസൂക്ഷിക്കണം. നമ്മുടെ ജന്മനാടാണിത്, നമ്മുടെ മാതൃരാജ്യമാണിത്. നമ്മൾ മാതൃരാജ്യമായി സ്നേഹിച്ച് ഇതിനെ സേവിക്കുന്നവരാണ്, ഇതിനെ ഇഷ്ടം വെക്കുന്നവരാണ്. അതുകൊണ്ട് എന്റെ സഹോദര സമുദായത്തിലെ ആളുകൾ എവിടെയെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധമായി ഇസ്ലാമിനെ വായിക്കണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശോഭനമായ അധ്യായങ്ങളെ മനോഹരമായി നിങ്ങളുടെ മുമ്പിൽ റീഡബിളായി ലഭിക്കുന്നുണ്ട്. പഠിച്ചു നോക്കിയാൽ എത്ര മനോഹരമായിട്ടാണ് ഇസ്ലാം വിളിക്കുന്നത്. എന്നാൽ എന്റെ വിശ്വാസികളായ സഹോദരന്മാരോട് പറയാനുള്ളത്, നാം ചെയ്യേണ്ടത് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണം. പ്രയാസങ്ങളുണ്ടായാലും പ്രതിസന്ധികളുണ്ടായാലും നമ്മുടെ നയമെന്താണ്? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ അല്ലദീന യുഖീമൂന സ്വലാത വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ ഉലായിക ഹുമുൽ മുഅ്മിനൂന ഹഖാ ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറതും വറിസ്ഖും കരീം. എൻ്റെ പ്രിയമുള്ള വിശ്വാസി സഹോദരന്മാരോട് പറയുകയാണ്, നമ്മൾ വേറെ ആരെയും പോലെയല്ല.
എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ജീവിതം എല്ലാത്തിൻ്റെയും അവസാനമല്ല. ഈ ഭൂമിയിൽ നിന്നുള്ള മരണം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ്. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളുടെ ലോകമാണ്, നമ്മുടെ പ്രതിഫലത്തിൻ്റെ ലോകം ഇതല്ല. നമ്മുടെ ജീവിതത്തിന് വലിയ മനഃശാസ്ത്രപരമായി വലിയൊരു ഭംഗിയുണ്ട്. അതെന്താണെന്നല്ലേ, ഇവിടെന്ന് മരിച്ചാലെല്ലാം കഴിഞ്ഞു എന്നുള്ള വിശ്വാസമല്ല. ഇത് കർമ്മത്തിന്റെ ലോകമാണ്. ഭൂമിലോകത്തെ ജീവിതം എക്സാമിനേഷൻ ഹാളാണ്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള റിസൾട്ട് എവിടെയാണ്? ഹിയർ ആഫ്റ്ററോ ലൈല ലൈഫ് ആഫ്റ്റർ ആണ്, ജീവിതത്തിനപ്പുറമാണ് റിസൾട്ട് മോനെ. അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിക്ക് ഇവിടെ എന്താ വിലയുള്ളത്? അതാ 20 വയസ്സാകുമ്പോ ഒരുത്തം മരിച്ചു പോണ്, 50 വയസ്സാകുമ്പോ ഒരുത്തം മരിച്ചു പോണ്, 100 വയസ്സാകുമ്പോ ഒരുത്തം മരിച്ചു പോണ്. അപ്പൊ ഈ ലോകത്തെ അനുഭവങ്ങൾ ലിമിറ്റഡ് ആണ്. എന്നാൽ കർമ്മങ്ങൾക്ക് ഫലം ലഭിക്കുന്ന ഒരു ജീവിതം അപ്പുറത്തുണ്ട്. അവിടെ എന്താണുള്ളത്? ഈ ലോകത്തെ നന്മ ചെയ്തവർക്ക് സ്വർഗമുണ്ടവിടെ, ഈ ലോകത്തെ നല്ലത് ചെയ്തവർക്ക് സ്വർഗമുണ്ടവിടെ, ഇവിടെ തെറ്റു ചെയ്തവർക്ക് നരകമുണ്ടവിടെ. അങ്ങനെ ഒരു ഹിയർ ആഫ്റ്റർ ലൈഫ് വരുന്നുണ്ട്. കാരണം ഈ ലോകം നീതി നടപ്പിലാക്കാൻ പറ്റിയ ലോകമല്ല. ഈ ലോകത്ത് കംപ്ലീറ്റ് ജസ്റ്റിസ് ഉണ്ടാവോ? ഇല്ല, ഡെഫിനറ്റ്ലി ഉണ്ടാവില്ല. ഈ ലോകത്തൊരു കംപ്ലീറ്റ് ജസ്റ്റിസ് സാധ്യമല്ല. 10 പേരെ കൊന്നയാളെയും ഒരാളെ കൊന്നയാളെയും മാക്സിമം പോയാൽ ഒരു പ്രാവശ്യമേ കൊല്ലാൻ ഈ ലോകത്തെ കോടതിക്ക് സാധിക്കൂ. പിന്നെ കംപ്ലീറ്റ് ജസ്റ്റിസ് എവിടെ? പണമുള്ള അപരാധിക്ക് രക്ഷപ്പെടാനും പണമില്ലാത്ത നിരപരാധി കൊല്ലപ്പെടാനും പറ്റുന്ന നിയമങ്ങളാണ് ഇവിടെയുള്ളത്. പിന്നെ ഇവിടെ നീതി എവിടെ? ഇവിടെയുള്ളത് ന്യായ കോടതികളാണ്. നമ്മുടെ രാജ്യത്തിന്റെ കോടതികൾ നമ്മൾ ബഹുമാനിക്കണം. ഈ രാജ്യത്ത് നീതി സംരക്ഷണത്തിനും നിർവഹണത്തിനും അതിന് വലിയ റോളുണ്ട്. പക്ഷേ ലോകത്തിന് മുഴുവൻ ഒരു ലിമിറ്റ് ഉണ്ട്. ഇവിടെ ഏത് നീതിപീഠം വിധിച്ചാലും ഒരാളെ ഒരു പ്രാവശ്യത്തിലേറെ കൊന്നുകളയാൻ ഇവിടുത്തെ നീതിപീഠത്തിന് സദ്യ സാധിക്കില്ല. അത് ലിമിറ്റ്, ഇവിടുത്തെ പരിധിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്ത് സുസാധ്യമാകുന്ന എത്രയോ ആളുകളാണ് പ്രിയമുള്ളവരെ നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്നത്, അപരാധികൾ വലസി ജീവിക്കുന്നത് എല്ലാം ഉണ്ടാകാം. അതുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധി പറയുകയാണ്, ഇവിടെ മാന്യമായി ജീവിച്ചവന് നിലയും വിലയും ഉണ്ടാകണമെങ്കിൽ ആ മാന്യതയ്ക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു ലോകം വേണം. അല്ലെങ്കിൽ ഇവിടെ മാന്യമായി ജീവിച്ചവൻ എന്താ നേട്ടമുള്ളത്? അതുകൊണ്ടാണ് ഇതിനപ്പുറത്തൊരു ലോകമുണ്ടേ, ആ ലോകത്താണ് സ്വർഗമുള്ളത്, ഇവിടെ സ്വർഗം ഇല്ല. ഇവിടെ മനുഷ്യൻ ജനിക്കണമെന്നത് എന്തിനാ? മരിക്കാനാ. ഓൾ ഹ്യൂമൻ തിങ്സ് ആർ സബ്ജക്ട് ടു ഡീകേ. ഇവിടെ ജനിച്ചു വീഴുന്നത് മരിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ആരും ജനിച്ചിട്ടില്ല ഇവിടെ. അപ്പൊ ഈ ലോകത്തിന് എന്ത് മധുരം? പിന്നെയോ, ഒരു മനുഷ്യൻ ഏറ്റവും ആനന്ദത്തോടു കൂടി ജീവിക്കുന്നത് ഒരു 10ഓ 20ഓ 30ഓ ഒക്കെ കൊല്ല. അതിനു മുമ്പ് ബാല്യത്തിന്റെ ചാപല്യം, പിന്നെ വാർദ്ധക്യത്തിന്റെ ശാപം, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് കിട്ടുന്ന കുറച്ചൊരു കാലം അടിച്ചു പൊളിച്ചും വലസിയൊക്കെ നടക്കുന്നു. ദോ ദിൻ കെ മുസാഫിർ ഹേ കാനേക്കാ ദിൻ ഏക് ജാനേക്കാ ദിൻ. രണ്ടു ദിവസത്തെ യാത്രികരാണ് നമ്മൾ, ഒന്നിവിടെ വരുന്ന ദിവസവും ഒന്നിവിടുന്ന് പോണ ദിവസവും. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ചെറിയൊരു ലിമിറ്റഡ് ഓർ റിജിഡ് ആയ ഒരു ലൈഫാണ് ഇവിടെ ഉള്ളത്, ഇടുങ്ങിയ ഒരു ജീവിതം. ഈ ഇടുങ്ങിയ ഒരു ജീവിതമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് മോനെ, നിനക്ക് നിതാന്തമായ ഒരു വിജയം ലഭിക്കണമെങ്കിൽ, അനന്തമായ ഒരു ലോകത്ത് നിനക്ക് വിലസണമെങ്കിൽ, നീ ചെയ്യേണ്ടത് എന്താണ്? നീ ശരിയായ വിശ്വാസിയാകണം. ശരിയായ വിശ്വാസി ആരാണ്? അതാ ഖുർആൻ പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. യഥാർത്ഥ വിശ്വാസിയാരാണ്? അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ ഹൃദയം പിടയ്ക്കുന്നവനാണ്. ഇദാ ദുക്കിറല്ലാഹ് അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ ഹാർട്ട് ഹൃദയം പിടയ്ക്കുകയാണ്. സുഫിയാനുസ് തൗരി റളിയല്ലാഹു അൻഹു പറയുകയാണ്,
ആരാണ് സുഫിയാന സൗരി? ഇമാം അബൂ ഹനീഫ, ഇമാം ഇമാം മാലിക് ബിൻ അനസ്, ഇമാം അഷ്ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻ കുല്ലി വാഹിദിൻ മിന്നും അജ്മഈൻ. ഈ നാല് മദ്ഹബിന്റെ ഇമാമുകളെ പോലെ തത്തുല്യമായി സ്വതന്ത്രമായി ഗവേഷണ യോഗ്യതയുള്ള അറിവിന്റെ ലോകത്തെ അത്ഭുതങ്ങളിൽ ഒരാളാണ് സുഫിയാനൈനിയിലെ ഒരു സുഫിയാനാണ് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു എന്ന മഹാനവർകൾ പറയുകയാണ്, അൽ ഈമാനു ഈമാനാനി, ഈമാൻ രണ്ട് രീതിയിലുണ്ട്. ഒന്നെന്താ? അള്ളാഹുവിൽ വിശ്വസിക്കുക, മലക്കുകൾ വിശ്വസിക്കുക, ഖുർആനിൽ വിശ്വസിക്കുക, ഈമാൻകാരി ആറാണ്, ആറ് ഇതൊക്കെയാണ് എന്നറിഞ്ഞ് വിശ്വസിക്കുക, അതൊരു ഈമാനാണ്. ശരിയായ ഈമാൻ ഏതാണ്? ഇദാ ദുക്കറല്ലാഹ്, അല്ലാഹ് എന്ന് കേൾക്കുമ്പോഴേക്ക് പടക്കുന്ന ഹൃദയം, അതാണ് ശരിയായ ഈമാൻ. ആ ഈമാൻ ഉണ്ടാകണം, അല്ലാഹ് എന്ന് കേൾക്കുമ്പോഴേക്ക് പടച്ചു പോണ വിശ്വാസം. ഏതെങ്കിലും ഇദാ ഹമ്മഹു, ഇദാ ഹമ്മ അംറൻ, ഒരു കാര്യം ഒരാൾ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ ഇദാ ഹമ്മ ബിമഅസിയ, ഒരു തെറ്റിലേക്ക് ഒരാൾ തിരിയാൻ നോക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, എടാ അല്ലാഹ് വിലക്കിയതല്ലേ, അപ്പോഴേക്ക് പടച്ചു പോണം, അതാണ് ഈമാൻ. അല്ലാഹു എന്ന വിചാരം നമ്മളെ തിരുത്താൻ പറ്റുന്ന വിധത്തിൽ ഹൃദയത്തിൽ ഉണ്ടാവുക, ഇതാണ് മഹത്തായ ഈമാൻ എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. പ്രിയമുള്ളവരെ, അറിയുമോ, അഞ്ചാം ഖലീഫയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അഥവാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടികൾപ്പെട്ട മഹാനാണ്. ലോകത്ത് നീതിന്യായം പൂർണ്ണമായും പുത്തുലച്ചുകൊണ്ട് ഭരണാധികാരം നടത്തിയ, ചെറുപ്പത്തിലെ അധികാരം കിട്ടിയ മഹാനാണ് ആരാണ് ഭരണാധികാരിയായ മുൻഗാമി അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്നവര് വഫാത്തായി. പിറ്റേന്ന് ജനങ്ങളെ മുഴുവനും സംഘടിച്ചിട്ട് പറഞ്ഞു, അല്ല നിങ്ങളെ ഞങ്ങളുടെ ഭരണാധികാരിയാവണേ. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഞങ്ങൾ പറഞ്ഞു, ഇല്ല എനിക്ക് വേണ്ട, ഞാൻ ഭരണാധികാരിയാവണില്ല, എനിക്ക് വേണ്ട, ഇല്ല ഞാൻ ആവണില്ല. അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരോട് ജനങ്ങൾ പറഞ്ഞു, നിങ്ങളല്ലാത്തൊരു ഭരണാധികാരി വേണ്ട ഞങ്ങൾക്ക്. മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് കഴിയില്ല. അതാണ് ഖലീഫമാര്, ആധുനിക പാർലമെന്ററി സംസ്കാരമല്ല. ഇവിടുത്തെ ഭരണാധികാരികൾ ആദ്യം യാചകന്മാരാ. സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ സ്ഥാനത്തിന് വേണ്ടി അർത്ഥിക്കുന്നവൻ, യാചിക്കുന്നവൻ എന്നല്ല അർത്ഥം. എന്നെ എനിക്ക് വോട്ട് തരണം, എന്നെ ജയിപ്പിക്കണം, എന്നെ ഈ വാർഡിലാക്കണം, അതാണ് ആദ്യം ഭരണാധികാരിയുടെ പ്രൈമറി സ്റ്റെപ്പ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സ്വഭാവമാണെങ്കിൽ ഞാൻ അതിനെ മോശം പറയണില്ല. അങ്ങനെയാണ് ഇവിടെ. അതേസമയത്ത് ഇസ്ലാമിക ഖിലാഫത്ത് അങ്ങനെയല്ല. ഞങ്ങൾക്ക് താങ്ങാനാവൂല എന്ന് പറയുമ്പോൾ ജനങ്ങൾ പറയുന്നു, നിങ്ങൾ മതിയെന്ന്. അത്രയും സമ്പുഷ്ടമാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിനെ പറഞ്ഞു, ഇല്ല എനിക്ക് കഴിയില്ല. ജനങ്ങൾ പറഞ്ഞു, നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് വേണ്ടാതെ. അപ്പോൾ ഭരണാധികാരിയായി കഴിഞ്ഞപ്പോൾ മഹാനവറുകളുടെ മുമ്പിലേക്ക് ഫയലുകൾ വരികയാണ്. പുതിയ ഭരണാധികാരിയല്ലേ, ജനങ്ങൾ മുഴുവനും വലിയ പ്രതീക്ഷയിലാണ്. മഹാനവറുകൾ പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അബ്ദുൽ മലിക് ബിൻ മർവാന്റെ ബറിയൽ ചടങ്ങുകളുമായി അഥവാ മറമാടൽ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നിന്നതാണ്. അതുകൊണ്ട് ഞാൻ പരിക്ഷീണിതനാണ്, അല്പമൊന്ന് വിശ്രമിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് തിരിയാൻ നേരം മകൻ ഇങ്ങ് വിളിച്ചു, വാപ്പ എവിടെ പോവാണ്? മോനെ അല്പമൊന്ന് വിശ്രമിച്ചിട്ട് വരട്ടെ. വാപ്പാനോട് ആര് പറഞ്ഞു തിരിച്ചു വരാൻ കഴിയില്ല? വാപ്പക്ക് തിരിച്ചു വരാനുള്ള ഗ്യാരണ്ടി ഉണ്ടോ? വാപ്പ വിശ്രമിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ ഫയല് വാങ്ങാൻ പറ്റുമെന്ന് ഗ്യാരണ്ടി ഉണ്ടോ? യഥാർത്ഥത്തിൽ ഈ മകൻ വാപ്പാക്ക് സപ്പോർട്ട് ചെയ്യണ്ട മോന. അപ്പൊ വാപ്പനോട് ചോദിക്കുന്നു, അവിടുത്തെ ഉറപ്പുണ്ടോ തിരിച്ചു വരുമെന്ന്? അപ്പോഴേക്ക് ഹൃദയം ഉണർന്നു, മകനെ കുറ്റപ്പെടുത്തിയില്ല. ആലിംഗനം ചെയ്ത് മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അഅതാനീ വലദൻ യുദക്കിറുനിൽ ആഖിറ,
എനിക്ക് പരലോക വിചാരം നൽകിയ, എനിക്ക് പരലോക വിചാരം നൽകിയ എന്റെ മകൻ, അങ്ങനെ ഒരു മകനെ എനിക്ക് ലഭിച്ചല്ലോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവരുടെ ആവശ്യങ്ങളിലേക്ക് തിരിഞ്ഞ മഹാൻ, അതാ മഹാനവറുകൾ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോ ഭാര്യയാകുന്ന ഫാത്തിമ എന്നവര് വരികയാണ്. വന്നുകൊണ്ട് ചോദിക്കുന്നു, അല്ല മഹദിയായ ഫാത്തിമത്ത് ബിന്ത് അബ്ദുൽ മലിക്ക് കടന്നു വരുമ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരി അതാ കയ്യിൽ തലയും ചാരിയിരുന്ന് കരയുകയാണ്. وهو جالس في مصلاه واضعا خده على يديه ودموعه تسيل കണ്ണിൽ നിന്നിങ്ങനെ ധാരധാരയായി ഒഴുകുകയാണ്. ഈ ഫാത്തിമയാരെന്നല്ലേ ഉമ്മമാരെ, ചരിത്രത്തിലെ ഒറ്റപ്പെട്ട ഒരു മഹതിയാണ്. ബിന്തുൽ ഖലീഫത്തി വൽ ഖലീഫത്തു ജദ്ദുഹാ ഉഖ്തുൽ ഖലാഇഫി വൽ ഖലീഫത്തു സൗജുഹാ. വാപ്പയും ഭരണാധികാരിയാണ്, വലിയുപ്പയും ഭരണാധികാരിയാണ്, സഹോദരന്മാര് നാലും ഭരണാധികാരികളാണ്, ഭർത്താവും ഭരണാധികാരിയാണ്. ഇങ്ങനെ ഒരു സ്ത്രീയെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലെന്ന് ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ ബഹുമാനപ്പെട്ട സീറത്തു ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എഴുതുകയാണ്. ഏതായാലും ശരി, മഹദി അവർകൾ ചോദിക്കുകയാണ്, എന്തേ വല്ലഭ ഇങ്ങനെ ഇരുന്ന് കരയുന്നു, മാ ബാലുക വഫീമ ബുകാഉക, എന്തേ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ അതാ മഹാനവറുകൾ പറയുകയാണ്, വൈഹക്കി യാ ഫാത്തിമ, മോളെ ഫാത്തിമ, കഷ്ടം കഷ്ടം, ഇന്നി ഖദ വല്ലൈതു മിൻ അംരി ഹാദിഹിൽ ഉമ്മത്തി മാ വല്ലൈതു ഫഫക്കർതു ഫിൽ ഫഖീരിൽ ജായിഇ വൽ മരീദിൽ ലായിഇ വൽ ആരിൽ മജ്ഹൂദി വൽ യതീമിൽ മക്സൂരി വൽ മദീമൽ المظلوم المقهور والغريب والأسير والشيخ الكبير والأرملة الوحيدة وذي العيال الكثير والرزق القليل هذا പറയുകയാണ്. ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, എനിക്ക് ഇവിടുത്തെ അധികാരം കിട്ടി, എൻ്റെ പ്രവിശ്യയിലെ ദരിദ്രരായ ആളുകളുണ്ട്, പാവപ്പെട്ടവരുണ്ട്, വയോവൃദ്ധരുണ്ട്, വിധവകളുണ്ട്, ആക്രമിക്കപ്പെട്ടവരുണ്ട്, പരദേശികളുണ്ട്, അംഗങ്ങളേറെയാണ്, വരുമാനം കുറവാണ്, അങ്ങനെ എല്ലാമുള്ള ആളുകൾ ഉണ്ട്. അതിനിടയിൽ ഞാനിങ്ങനെ ബേജാറാവുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഫഅലിം തു അന്ന റബ്ബി സയസ്അലുനി അൻഹും യൗമൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് ചെല്ലുമ്പോ എന്നോട് ഇവരെ കുറിച്ചെല്ലാം ചോദിക്കുമല്ലോ. എല്ലാ ഭരണാധികാരിനോടും ചോദിക്കും, വാർഡ് മെമ്പറോടും ചോദിക്കും, നിയമസഭയിലെ പ്രതിനിധിയോടും ചോദിക്കും, പാർലമെന്ററിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോടും ചോദിക്കും, മുഖ്യമന്ത്രിനോടും ചോദിക്കും, പ്രധാനമന്ത്രിനോടും ചോദിക്കും. കാരണം അധികാരം അള്ളാഹു നൽകിയതാണ്, എല്ലാവർക്കും അധികാരം അള്ളാഹു നൽകിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി, എല്ലാവരും ഉത്തരവാദിത്വമുള്ളവർ, അവരുടെ ഉത്തരവാദിത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഏതുവരെ? ഏതുവരെ? അൽ മർഉ റാഇയതു ഫീ ബൈതി സൗജിഹാ, വീട്ടുഭരണത്തെക്കുറിച്ച് വീട്ടുനാഥയോട് ചോദിക്കും, വീട്ടുഭരണത്തെ കുറിച്ച് വീട്ടുകാരിയോട് ചോദിക്കും. പിന്നുണ്ടോ നാട്ടുഭരണത്തെ കുറിച്ച് ചോദിക്കായിക? ഇല്ല. ലോകത്ത് ഒരുപാട് ഭരണാധികാരികൾ കഴിഞ്ഞുപോയി. അക്രമത്തിന്റെ പര്യായമായിരുന്ന നമ്രൂദിന്റെ പര്യവസാനം ലോകചരിത്രം പഠിച്ചിരിക്കുകയാണ്. ഹിറ്റ്ലർ എവിടെ എത്തി? നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിച്ചു, ഹിറ്റ്ലർ നമ്മൾ വായിക്കണം. ഫറോവ ഫ്രാൻസിസ് സെക്കൻഡ്,
ഭരണീയരോട് അതിക്രമങ്ങൾ മുഴുവനും ചെയ്ത് ആൺകുട്ടികളെ മുഴുവനും മരുംകൊല ചെയ്തു കളഞ്ഞ ധിക്കാരിയായ ഈജിപ്തിന്റെ ഭരണാധികാരി, അദ്ദേഹം ഉണ്ടാക്കിയ പിരമിഡുകൾ ഇപ്പോഴും ഈജിപ്തിലുണ്ട്. ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. നേരിട്ട് ദൈവത്തെ കാണാൻ വേണ്ടി ഉണ്ടെങ്കിലൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അതാ മാനം മുട്ടുന്ന പിരമിഡ്സ് ഉണ്ടാക്കി ഇപ്പോഴും ഉണ്ടവിടെ. അതേസമയത്ത് ആ ഫറോവയുടെ ശരീരം ലോകത്തിന് മുഴുവനും പാഠമാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അക്രമിയായ ഭരണാധികാരിക്ക് ലോകം നൽകുന്ന ശിക്ഷ എങ്ങനെയായിരിക്കുമെന്ന് അവസാനം വരെയുള്ളവരെ കാണാൻ റാംസിസ് സെക്കൻഡിന്റെ മെറ്റീരിയൽ ബോഡി ഇപ്പോഴും ഈജിപ്തിലെ മ്യൂസിയത്തിൽ, മറ്റുള്ള ആ മ്യൂസിയത്തിൽ ബാക്കിയുള്ളതെല്ലാം മമ്മീസുകളാണ്, മമ്മീസുകൾ. അതേസമയത്ത് ഫറോവയുടേത് ശരീരം അങ്ങനെ തന്നെ കൊണ്ടുവച്ചിരിക്കുക. ഇപ്പോഴും ലോകത്തിന്റെ പാഠമായിട്ട് അവിടെ ഇരിക്കണം. നീതിയുടെയും ന്യായത്തിന്റെയും പക്ഷത്ത് നിൽക്കാത്ത ഭരണാധികാരിക്ക് ലോകം കൊടുത്ത പാഠത്തിന്റെ അവസാനിക്കാത്ത ഉദാഹരണമായി അവിടെ. ലോക ചരിത്രം വായിക്കണം നമ്മൾ. നീതിമാന്മാരായ ഭരണാധികാരികൾ എവിടെയെത്തിയെന്നും അക്രമികളായ ധിക്കാരികൾ കാലം എങ്ങനെയാണ് അവരെ ബാക്കിയാക്കിയതെന്നും നമ്മുടെ മുമ്പിൽ ചിത്രമുണ്ട്. വാർഡിൽ മത്സരിക്കണവർ അറിയണം, മണ്ഡലങ്ങളിൽ കടന്നു വരുന്നവർ മനസ്സിലാക്കണം, ജനങ്ങൾക്ക് ക്ഷേമവും നന്മയും നൽകാൻ ഭരണാധികാരികൾക്ക് കഴിയണം. അപ്പോഴാണ് രാജ്യത്ത് സമാധാനം ഉണ്ടാവുക, അപ്പോഴാണ് ഭരണാധികാരി എന്നേക്കും വാഴ്ത്തപ്പെടുക എന്ന് നിലനിൽക്കുക നമ്മൾ അറിയണം. അതുകൊണ്ട് ഇസ്ലാം ലോകത്തിലെ മുഴുവൻ വിഷയങ്ങളെ ഇങ്ങനെ പഠിക്കുകയാണ്, ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ റായിയതി. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, എന്റെ ഭരണപ്രദേശത്തെ ദരിദ്രരുടെ ഗതിയും എന്റെ നാട്ടിലെ രോഗികളുടെ അവസ്ഥയും എന്റെ ഭരണകേന്ദ്രത്തിലെ മുഴുവൻ ചലനങ്ങളും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്താൽ ഞാൻ എന്തു ചെയ്യും? എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ, ഫഅലിംതു അന്ന റബ്ബി സയസ്അലുനി അൻഹും യൗമൽ ഖിയാമ വ അന്ന ഖസ്മി ദൂനഹും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് എന്റെ എന്നോട് ചോദ്യം ചെയ്യുമ്പോ ആ പാവപ്പെട്ടവരുടെയും അശരണരുടെയും പക്ഷത്ത് എനിക്ക് വാദിയായി ഉണ്ടാവാൻ അവിടെ ആരുണ്ടാവും? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയും ചെയ്താൽ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നതാണ് എല്ലാ കാര്യങ്ങളും. വിശ്വാസികളെ, നമ്മുടെ എല്ലാ മേഖലയും അങ്ങനെയാണ്. ഈ മത്സരത്തിലും നിൽക്കുന്ന വിശ്വാസി സഹോദരന്മാരോട് ഈ ബോധമുണ്ടാകണമെന്ന് പറയുന്നതിൽ അധിക പറ്റില്ല. അറിയണം സഹോദരന്മാരെ, എല്ലാം ഉത്തരവാദിത്വമാണ്. ഒരു വീടിന്റെ ഉത്തരവാദിത്വം ഗൃഹനാഥനുണ്ട്, ഒരു നാടിന്റെ ഉത്തരവാദിത്വം ഭരണാധികാരിക്കുണ്ട്, ഒരു വാർഡിന്റെ ഉത്തരവാദിത്വം വാർഡിനെ മെമ്പർക്കുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വാഗ്ദാനങ്ങൾ ചെയ്ത് ജയിച്ചു കഴിഞ്ഞ് മുങ്ങിയിട്ട് കാര്യമില്ല. നമ്മൾ ഭരണാധികാരികളായതോടൊപ്പം നമ്മൾ ഭരണീയരാണ്. നമ്മുടെ മേലൊരു നിയന്ത്രിതാവുണ്ട്. നമ്മൾ 5 കൊല്ലം തികക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന ഒരു രക്ഷിതാവുണ്ട്. നമുക്ക് ജീവൻ നൽകി പരിപാലിക്കുന്ന ഒരു ഉടമസ്ഥനുണ്ട്. നമുക്ക് രോഗം വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന ഒരു അധികാരിയുണ്ട്. എല്ലാവരും ആ അധികാരിയുടെ നിയമത്തിന് കീഴിലാണ്. ആണാവട്ടെ പെണ്ണാവട്ടെ, ഏതു ജാതിയാവട്ടെ മതമാകട്ടെ, ലോകത്തിന്റെ സുപ്രീം പവർ തീരുമാനിക്കുന്നത് പോലെയാണ് നടക്കുക. അതല്ലേ നമ്മുടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA കുറച്ചു കഴിഞ്ഞപ്പോൾ വിട പറഞ്ഞു പോയി, മകൻ MLA ആയി വരികയാണ്. എന്തേ കാരണം? അധികാരിക്ക് മേലെ അധികാരിയുണ്ട്. ഈ കേരളത്തിൽ എത്ര മഴ കിട്ടണമെന്ന് തീരുമാനിക്കാൻ കേരളത്തിന്റെ ഭരണാധികാരിക്ക് അധികാരമില്ല. ഇവിടുത്തെ ഭൂമിശാസ്ത്രം നിയന്ത്രിക്കാൻ ഇവിടുത്തെ ഭരണാധികാരിക്ക് അധികാരമില്ല. അതുപോലെ ഇതിന്റെ അൾട്ടിമേറ്റ് കൺട്രോൾ മുഴുവനും ലോകാധികാരിയായ അള്ളാഹുവിനാണ്, അല്ലെങ്കിൽ ദോൾമൈറ്റി സുപ്രീം പവറിനാണ്.
അവന്റെ തീരുമാനമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകളോട് പറയാണ്, നമ്മുടെ ഹൃദയങ്ങൾ അല്ലാഹ് എന്ന് പറയുമ്പോഴേക്ക് പെടക്കണേ മോനെ, എന്റെ പ്രിയമുള്ള ഉമ്മവെങ്ങന്മാരെ, നമ്മൾ തന്നിഷ്ടം പോലെ ജീവിച്ചാൽ നമ്മളെ നിയന്ത്രിക്കാൻ ഒരു രക്ഷിതാവുണ്ട്. എവിടെ ജനിക്കണം എവിടെ മരിക്കണം എന്ന് തീരുമാനിച്ചവൻ അവനാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഫുൾ സ്റ്റോപ്പ് എവിടെയാകണമെന്ന് തീരുമാനിച്ചത് കഴിഞ്ഞ ഹജ്ജിന്റെ വേളയിൽ കണ്ടില്ലേ, പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റുവട്ടവും തവാഫ് ചെയ്തുകൊണ്ടിരുന്ന പാലക്കാട് ജില്ലക്കാരിയായ മോമിനത്തി എന്ന സഹോദരി 30 വയസ്സുകാരിയായ പെണ്ണുകളാണ്. അതാ കൊടുങ്കാറ്റിൽ മേലെ നിന്ന് അടർന്നു വീണ ക്രെയിനിന്റെ ഭാഗം ആ സഹോദരിയുടെ തലയിലേക്ക് വീണ് മതാഫിൽ വെച്ച് ക്ഷണം തന്നെ മരണപ്പെട്ടു പോയില്ലേ. ആ മക്കൾ ഉമ്മയില്ലാത്ത വിധം അനാഥരായില്ലേ. കൂടെയുള്ള ഭർത്താവ് ചേതനയറ്റ ഭാര്യയുടെ ശരീരമല്ലേ കാണുന്നത്. ഒരുമിച്ച് പോയി ഹജ്ജ് ചെയ്തിട്ട് സന്തോഷത്തോടെ നാട്ടിൽ വന്ന് മക്കളോടൊപ്പം ജീവിക്കണമെന്ന് കരുതിയിരുന്ന ഭർത്താവ് ഭാര്യ ജന്നത്തുൽ മുഅല്ലയിൽ കിടത്തിയിട്ട് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ, മോളെ ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞ് യാത്രയാക്കി വന്നില്ലേ. തീരുമാനമാരുടേതാണ്, വേറെ ആരുടേതുമല്ല. ലോകാധികാരിയായ റബ്ബിന്റെ തീരുമാനം മാറ്റാൻ ഇവിടെ ഒരു തമ്പുരാനും സാധ്യമല്ല, ഇവിടെ ഒരു അധികാരിക്കും സാധ്യമല്ല. മോനെ ഇത് ശരീരത്തിന്റെ ലോകമാണ്, ആത്മാവിന്റെ ലോകം വേറെയാണ്. ഈ ലോകത്ത് മരിക്കുന്നതോടെയെല്ലാം അവസാനിക്കുന്നില്ല, ഇതിനപ്പുറം ഒരു ലോകമുണ്ട്. ആ ലോകത്തെ സജ്ജനങ്ങൾക്ക് സ്വർഗമുണ്ട്. അതുകൊണ്ട് പെങ്ങളെ, അല്ലാഹു വിലക്കിയത് കാണല്ലേ, അല്ലാഹു വിലക്കിയെടുത്ത് പോവല്ലേ, അരുതായ്മയുടെ വഴികൾ തിരഞ്ഞെടുക്കല്ലേ. പെണ്ണ് നിയന്ത്രിച്ച ജീവിതം വേണമെന്ന് അവളുടെ രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞ മതമാണ് ഇസ്ലാം. 50% സംവരണ അധികമായി പോയി ഉസ്താദ് പറഞ്ഞപ്പോഴേക്ക് കുറെ ആൾ ചാടി ഇറങ്ങി. എന്നാലും ബുദ്ധിയുള്ളവർ ആലോചിക്കണ്ടേ, സ്ത്രീകൾക്ക് 30% സംവരണം കൊടുത്താൽ ബാക്കി 70% സ്ത്രീകൾക്കും കൂടി അവകാശപ്പെട്ടതാ. സ്ത്രീകൾക്ക് സാമർത്ഥ്യം ഉണ്ടെങ്കിൽ അതിലവർ സീറ്റ് വാങ്ങണ്ടേ? അപ്പോഴല്ലേ അവരുടെ കഴിവ് തെളിയിക്കേണ്ടത്. ഇസ്ലാമിന്റെ നിയമം ഒരു പണ്ഡിതൻ തീരുമാനിക്കുന്ന നിയമം അല്ല. ഇസ്ലാം പറയുന്നത് ഒരു വ്യക്തിയുടെ തീരുമാനം അല്ല. ഇസ്ലാം പറയുന്നത് മുഴുവനും എന്നെയും നിങ്ങളെയും പടച്ച രക്ഷിതാവിന്റെ തീരുമാനമാണ്. ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ്, ഓടണില്ല. ഞാൻ ഇറങ്ങി നോക്കി, എനിക്കൊന്ന് മനസ്സിലായി. ചിലപ്പോ എനിക്ക് മനസ്സിലായി ഒരു വയറ് വിട്ടു കിടക്കുന്നു, ശരിയാക്കിയ വണ്ടി ഓടും. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടില്ല. ഡ്രൈവർ ഇറങ്ങി, ചിലപ്പോൾ ഡ്രൈവർക്ക് മനസ്സിലാവും ഇന്ന സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്തോ ഒരു കംപ്ലൈൻറ്റ്, അത് ശരിയാക്കിയ ഓടും. ഇപ്പോഴത്തത് അയാൾക്ക് മനസ്സിലായില്ല. തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ വിളിച്ചു കൊണ്ടുവന്നു. സാധാരണ അയാൾ നോക്കിയാലൊക്കെ മനസ്സിലാവും, ഇപ്പോഴത്തത് അയാൾക്ക് മനസ്സിലായിട്ടില്ല. അവസാനം ഇതെവിടെ എത്തുക? കമ്പനിയിലെത്തും. കാരണം ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് മാനുഫാക്ചറിങ് കമ്പനിക്കാണ്. ഈ കാറിനെക്കുറിച്ച് എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ, ഇതിന്റെ എല്ലാം ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേർഡ് ദ മാനുഫാക്ചറിങ് കമ്പനി. എന്നതുപോലെ മനുഷ്യനെ കുറിച്ച് ആത്യന്തികമായി പറയാൻ അധികാരം ക്രിയേറ്റർ ഓഫ് ദി മാൻകൈൻഡ് ഓർ ക്രിയേറ്റർ ഓഫ് ദി യൂണിവേഴ്സ് ഓർ ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ് ആൻഡ് ഹിയർആഫ്റ്റർ. എല്ലാത്തിനെയും സൃഷ്ടാവ് അവനറിയാം. അവനറിയാം ഞാൻ എപ്പോഴാണ് ജനിക്കേണ്ടതെന്ന് തീരുമാനിച്ചത്. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് തീരുമാനിച്ചത് ഞാനല്ല. എന്റെ ജന്മസമയം തിരഞ്ഞെടുത്തത് ഞാനല്ല. എന്റെ ഉമ്മാനെ തിരഞ്ഞെടുത്തത് ഞാനല്ല. എന്റെ ഉപ്പാനെ തിരഞ്ഞെടുത്തത് ഞാനല്ല. എന്റെ പ്ലേസ് ഓഫ് ബർത്ത് തീരുമാനിച്ചത് ഞാനല്ല. ഇതെല്ലാം തീരുമാനിച്ചത് ദ ആൽമൈറ്റി അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പൊ നമ്മളെ കുറിച്ച് തീരുമാനം പറയാൻ അധികാരം. പെണ്ണിനെ സൃഷ്ടിച്ച രക്ഷിതാവിനറിയാം അവൾക്ക് എത്ര ശേഷിയുണ്ടെന്ന്.
ആ സൃഷ്ടിച്ച സൃഷ്ടാവ് പറഞ്ഞു അവളുടെ ലോകം ഏതാണെന്ന്. അതാണ് ഇസ്ലാം പറയുന്നത്, അതാണ് പണ്ഡിതന്മാർ കോട്ട് ചെയ്യുന്നത്. അല്ല കമന്റ്സ് പറഞ്ഞിട്ട് കാര്യമില്ല. ആണിനെ പടച്ച പടച്ചവനറിയാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആധികാരികമായി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രവിക്കുന്ന നിങ്ങളുടെ ബീജത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നിങ്ങളാണോ പടച്ചത്? ആരാണതിനെ പടച്ചത്? നിങ്ങളാണോ പടച്ചത്? അല്ലാഹു ചോദിക്കുന്നത് അല്ല, നമ്മളാണോ പടച്ചത്? നിങ്ങളുടെ സസ്യലതാദികളെ മുളപ്പിക്കുന്നത് ആരാണ്? അല്ലാഹുവാണ്. ഈ ലോകത്തുള്ള മുഴുവൻ നിയന്ത്രണങ്ങളും ആരുടെ പക്കലാണ്? അല്ലാഹുവിങ്കലാണ്. കേരളത്തിൽ ഇപ്പൊ മഴയൊക്കെ ഡിസോർഡറാണ്. ഇവിടെ കൺസ്ട്രക്ഷന് പ്രശ്നമുണ്ട്, വൈദ്യുതിക്ക് പ്രശ്നമുണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റിന് തലവേദനയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മഴ വേണ്ടെന്ന് തീരുമാനിക്കാൻ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റിനും അധികാരമില്ല. വേനൽക്കാലം വന്നപ്പോ വേനൽ കൂടിപ്പോയി, ഡാമിലെ വെള്ളം വറ്റി, വൈദ്യുതി മന്ത്രിക്ക് തലവേദനയായി. ഉടനെ ജലസേചന വകുപ്പ് മന്ത്രി വിളിച്ചു, കുറച്ച് മഴ പെയ്യിപ്പിക്കട്ടെ. അധികാരമുണ്ടോ? ഇല്ല, ഇല്ല, അധികാരമില്ല. ഈ വസ്തുതയെ നമ്മൾ അറിയണം. ഇങ്ങനെ ലോകത്തെ പടച്ച അല്ലാഹു തആല, അതുപോലെ പെണ്ണിനെ പടച്ച അല്ലാഹു തആല, ആണിനെ പടച്ച അല്ലാഹു തആല, പെണ്ണിന്റെ ശാരീരികവും മാനസികവുമായ വികാസത്തെയും ബുദ്ധിയും അവളുടെ കൈകാര്യ മേഖലയും അവളുടെ ക്രയശേഷിയും ആധികാരികമായി അറിയുന്ന പടച്ചവൻ പറഞ്ഞു അവളുടെ പ്രവർത്തന മേഖല ഏതാണ്. മനുഷ്യനത് ലംഘിച്ചെവിടെ പോയ നമ്മൾ കുറ്റക്കാരല്ല. കാര്യം മനസ്സിലാക്കുന്നു, ആണിനെ പോലെ എല്ലാം നൽകിയാലേ പെണ്ണിന് സ്വാതന്ത്ര്യമാവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അത്ഭുതം തന്നെ. ആണും പെണ്ണും രണ്ടില്ല എന്ന് പറയേണ്ടി, ആ ബേസ് തന്നെ തെറ്റാണ്. ആണ് ചെയ്യുന്ന എല്ലാം ചെയ്താലേ പെണ്ണിന് സ്വാതന്ത്ര്യമാവും, ആ ബേസ്മെന്റ് തന്നെ തെറ്റാണ്. ആണിന് അവന്റെ നേച്ചർ, അവന്റെ കഴിവ്, അവന്റെ ബുദ്ധി, അവന്റെ ക്രയശേഷി, അതനുസരിച്ചുള്ള ഫ്രീഡം അവനുണ്ടാവണം. സ്ത്രീ അവളുടെ ശാലീനത, അവളുടെ സൗകുമാര്യത, അവളുടെ സോഫ്റ്റ്നെസ്, അതിനെല്ലാം അനുസരിച്ചുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ടാവണം. ഇങ്ങനെയല്ലേ മനുഷ്യന്മാർ ചിന്തിക്കേണ്ടത്? നാളെ സ്വർഗുണ്ട് നരകണ്ട്, സ്വർഗത്തെ ആഗ്രഹിക്കണം, നരകത്തിൽ നിന്ന് പേടിക്കണം, സ്വർഗത്തിന് പറ്റുന്നത് ചെയ്യണം, നരകത്തിൽ പറ്റുന്നത് ചെയ്യരുത്. ഇതിങ്ങനെ കേൾക്കുമ്പോ ഈമാൻ ഏറണം. മഹാന്മാരായ എത്രയോ ആളുകൾ വിശുദ്ധന്മാരായി മാറിയത് പരിശുദ്ധമായ ഖുർആനിന്റെ സൂക്തങ്ങൾ മനസ്സുവെച്ച് കേട്ടപ്പോഴാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്ന സംഭവം നിങ്ങൾ കേട്ടതാണ്. ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ആദ്യകാല ജീവിതത്തിൽ ഇത്ര ധർമ്മമുള്ള ജീവിതമല്ല, ആത്മീയതയിലേക്ക് വന്ന് ആത്മീയ ചക്രവാളത്തിലെ മഹാനായി മാറുന്നത്. അലം യഅനിലല്ലദീന ആമനൂ എന്ന ആയത്ത് കേട്ടപ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഇളവുകയാണ്, അത് ഉയരുകയാണ്, അത് പ്രൗഢിയിലേക്ക് എത്തുകയാണ്, ആത്മീയതയുടെ വലിയ ചക്രവർത്തിയായി മാറുകയാണ്. അതാണ് വൈദാ തുലിയത്തെ അലയും മായാത്തു ജാദത്തും മീമാനാ. അള്ളാഹുവിന്റെ വിശുദ്ധ സൂക്തികൾ കേൾക്കുമ്പോ അവരുടെ ഈമാൻ ഏറുകയാണ്. എന്നിട്ട് അവരവരുടെ റബ്ബിലേക്ക് അവലംബമേൽപ്പിക്കുകയാണ്, അവരവരുടെ റബ്ബിലേക്ക് എല്ലാം ആസ്പദിക്കുകയാണ്, അവരവരുടെ റബ്ബിലേക്ക് ഭരമേൽപ്പിക്കുകയാണ്, അവർ റബ്ബിനെ തവക്കുൽ ചെയ്യുകയാണ്. വിശ്വാസികളായ ആളുകൾ അങ്ങനെയാണ്. അവർക്കുള്ള മൂന്ന് ഗുണങ്ങളാണ് ഈ ആയത്തിൽ പറഞ്ഞത്. ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും, അല്ലാഹ് എന്ന് കേൾക്കുമ്പോ അവരുടെ കൽബ് പടക്കുകയാണ്, അവരുടെ മേലായ തോതിയാൽ അവരുടെ ഈമാൻ ഏറുകയാണ്.
എന്നിട്ടു വാലാ റബ്ബിയും റബ്ബിലേക്ക് അവരാസ്പദിക്കുകയാണ്, അവലംബിക്കുകയാണ്. കൂട്ടുകാരാ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഈമാനുള്ള സഹോദരി, ഇന്ന് മതപാഠങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട്, നിയമപാഠങ്ങളെ അവഗണിച്ചുകൊണ്ട്, അരുതായ്മയുടെ ആലയങ്ങളിൽ, കലാലയത്തിൻ്റെ നാലുപാടുകളിൽ, തെരുവോരങ്ങളിൽ കിടന്ന മതത്തിൻ്റെ മൂല്യങ്ങളെ ബലികഴിച്ചുകൊണ്ട് അടിസ്ഥാന കാര്യങ്ങൾ പോലും അവഗണിച്ചു കളയുന്ന ലോകമാണ്. മടങ്ങിക്കോ മോളെ, ഇതെല്ലാ അനുഭൂതികളുടെയും ലോകമല്ല, ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്, മനോഹരമായൊരു സ്വർഗം അവിടെയുണ്ട്. ഹോ, എന്തൊരു രസമാണ്. മാഷാ അല്ലാഹ്, ഹിയ ജന്നതുൻ ത്വാബത്ത് വതബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനീ. ഒരിക്കലും ഒടുങ്ങാത്ത അനുഭൂതികളുടെ ലോകം, കള്ളാറും തേനാറും പാലാറുമുള്ള ലോകം. ദുനിയാവിലെ പാലാറ് എന്ന് പറഞ്ഞാല് പശുവിന്റെ അകട്ടിൽ നിന്ന് രജസ്സുകളുടെ ഇടയിൽ നിന്ന് വരുന്നതാണ് ദുനിയാവിലെ പാല്. സ്വർഗത്തിലെ പാൽ അങ്ങനെയല്ല, അരുവിയിൽ നിന്ന് പൊട്ടി വരുന്നതാണ് തേൻ. ദുനിയാവിലെ തേന് അതൊരു ചെറിയ ജീവിയുടെ ഉച്ഛിഷ്ടമാണ്, സ്വർഗത്തിലേത് അങ്ങനെയല്ല, നിർമ്മലമായ ഒരു പ്രഭാവത്തിൽ നിന്ന് വരുന്നതാണ്, ഒരു ഉറവയിൽ. അങ്ങനെയെല്ലാമുള്ള മനോഹരമായ ദുനിയാവിലെ കള്ള് കുടിച്ചോ ലക്കേടാണ്, ചിലപ്പോൾ ഛർദ്ദിക്കുകയാണ്, മൂത്രമൊഴിക്കുന്നതിന്റെ അളവ് കൂടുകയാണ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നമുള്ള സാധനമാണ് ദുനിയാവിലെ കള്ള്. സ്വർഗത്തിലേത് അങ്ങനെയല്ല, വളരെ മനോഹരമാണ്, അനുഭൂതിദായകമായ. അതൊക്കെ വേണോ മോനെ? എന്നാൽ അനുസൃതമായ ജീവിതം വേണം. ചില ആളുകൾ വിചാരിക്കോ, കുറെ ആളുകൾ അവർക്ക് ഈ ദുനിയാവിലെ സിനിമ കാണാൻ പറ്റണില്ലല്ലോ, ഇവിടുത്തെ കള്ളു കുടിക്കാൻ പറ്റണില്ലല്ലോ. മോനെ, നമ്മൾ നാല് ദിവസത്തേക്കുള്ള കള്ള് പോരാന്ന് വിചാരിച്ചിട്ടാ ഇവർ കുടിക്കാത്തത്, അതുകൊണ്ടാ കുടിക്കണ്ട. നല്ല കുറെ സീന് നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ടാ ഇവിടുത്തെ സിനിമ കാണാത്ത. നല്ലതപ്പുറത്തിരിക്കുന്നുണ്ട്, അത് കാണാനുള്ള ഒരു പ്രതീക്ഷ. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ ബിറ്റർ. ഇതിനേക്കാൾ മധുരതരമായത് അപ്പുറത്തുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം അവിടുന്ന് സ്വഹാബത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. അല്ല, ആ സ്വർഗത്തിന്റെ അനുഭൂതി കണ്ടില്ലേ? യാഥാർത്ഥ്യമാണത്, യാഥാർത്ഥ്യമാണത്. ആ യാഥാർത്ഥ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് മോനെ, ഈ ലോകത്ത് നീ അല്പം ചില നിയന്ത്രണങ്ങൾ പാലിച്ചാൽ, പൊന്നു പെങ്ങളെ ഇസ്ലാം പറഞ്ഞതുപോലെ മാന്യമായി വസ്ത്രം ധരിച്ച് കൃത്യമായി നിസ്കരിച്ച് ചിട്ടയോടെ ജീവിച്ചാൽ സ്വർഗമെന്ന മനോഹരമായൊരു ലോകമുണ്ട്. വലിക്കുല്ലി സഈം ഫാലിഹിൻ ബാബുൻ വറബ്ബു സഈമിൻ ഉദാഹിറും ബിയമാനി. ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ എഴുതുകയാണ് നൂനിയയിൽ, അതാ കണ്ടില്ലേ, എല്ലാ സൽക്കർമ്മങ്ങൾക്കും സ്വർഗത്തിൽ കവാടമുണ്ട്. ബാബുൽ ജിഹാദി വദക അലാഹാവ ബാബു സൗമി യുദഅൽ ബാബു ബിറയ്യാനി. ധർമ്മസമരത്തിന്റെ ആളുകൾക്കാണ് സ്വർഗത്തിലെ ഉന്നതമായ കവാടം. നോമ്പുകാർക്കൊരു കവാടമുണ്ട്, അതിന്റെ പേര് റയ്യാൻ എന്നാണ്. തങ്ങളുടെ നിഴൽ പറ്റി ജീവിച്ച സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പോലെ മഹാന്മാരായ ആളുകൾ സ്വർഗത്തിലെ എല്ലാ കവാടത്തിൽ നിന്നും വിളിക്കപ്പെടുന്നവരാണ്. അങ്ങനെ നല്ലൊരു സ്വർഗമുണ്ട് പെങ്ങളെ, അവിടെ ക്ഷീണമില്ല. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, കിളക്കേണ്ട പൂട്ടേണ്ട വെയിൽ കൊള്ളേണ്ട, നിനക്കുള്ളതൊന്നും നീ അതിലറിയേണ്ട.
അങ്ങനെ മനോഹരമായ ഒരു സ്വർഗം നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്റെ പ്രിയമുള്ള യുവാവേ. ഹോറുള്ളിങ്ങൾ എന്ന സ്വർഗീയ നാരികൾ റാണികൾ അവിടെയുണ്ട്. അവർക്കുള്ള പൊൻപല്ലിന്റെ ലങ്കൽ കണ്ട് ജിബിരിയില് പോലും അമ്പരം നീട്ടുണ്ട്. രസിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്. സുഖിപ്പിക്കുവാനിരു മാറുകൾ നിലയുണ്ട്. അങ്ങനെ സുന്ദരികളായ വിശുദ്ധകളായ സ്വർഗീയ റാണികൾ നിങ്ങൾക്കൊരുക്കി വെച്ചിട്ടുണ്ട്. വെറുതെ അല്ല, ദുനിയാവിൽ കണ്ടവളുടെയൊക്കെ പിന്നാലെ പോയവർക്കത് കിട്ടൂല. മോനെ, ദുനിയാവിലെത്ര സുന്ദരിയായാലും അവളെ നാളെ കിഴവിയാണ്, രോഗിയാണ്, മരിക്കുന്നതാണ്. സ്വർഗത്തിലെ റാണികൾ അങ്ങനെയല്ല. അതല്ലേ ഖുർആൻ പറയുന്നത്, ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം ലം യതമിസുഹുന്ന ഇൻസു ഖബ്ലഹും വലാ ജാൻ. വെറുതെ അല്ല ദുനിയാവിൽ നിയന്ത്രിച്ച് ജീവിക്കുന്നത്, മതം പഠിച്ചവർ ചിട്ട പാലിക്കുന്നത്. അപ്പുറത്ത് വലിയ നേട്ടം കണ്ടിട്ടാണ്. ചില ചെറുപ്പക്കാർ വിചാരിക്കും, മൊയ്ലിയമാര് കണ്ടില്ലേ സിനിമ കാണുന്നില്ല, മൊയ്ലിയമാര് കണ്ടില്ലേ ഈ ഫാഷൻ കുപ്പായം ഇടണില്ല, അവർക്ക് കഷ്ടമായി പോയല്ലോ. മോനെ, അങ്ങനെയല്ല. ഇവിടത്തെ കള്ളു കുടിക്കാത്തത് നാളത്തെ നല്ല സ്വർഗത്തിലെ കള്ളു കുടിക്കാനാണ്. ഇവിടത്തെ പലിശ വാങ്ങാത്തത് നാളെ നരകത്തിലെ അതാവിൽ പെടാതിരിക്കാനാണ്. ഇവിടുന്ന് പെണ്ണിന്റെ പിന്നാലെ പോകാത്തത് നല്ല ഹൂറികളുള്ള സ്വർഗം ഉള്ളത് കൊണ്ടാണ്. നീ അതുകൊണ്ട് ബുദ്ധിയുള്ളവനാകണേ മോനെ, തത്വത്തോടെ ജീവിക്കണേ മോനെ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, വേണ്ടതെല്ലാം ഒരുങ്ങി തയ്യാറായ ഒരു സ്വർഗമുണ്ട്. അതാ യാസീനിൽ നിങ്ങൾ ഓതുന്നില്ലേ, ഭാര്യാഭർത്താക്കന്മാര് ഇണതുണകള് അലല്ലറായിക്ക് മുത്തക്കൂൻ, അവരവരുടെ സപ്രപഞ്ചങ്ങളിൽ ഇങ്ങനെ ചാരിക്കിടക്കുകയാണ്. ആനന്ദത്തിന്റെ വീടാണ് സ്വർഗം, ആഘോഷത്തിന്റെ വീടാണ് സ്വർഗം. അതെല്ലാം കിട്ടിയാലും പിന്നെയുള്ള വലിയൊരു നേട്ടം അവിടെയുണ്ട്. വലദൈന മസീദ്, അല്ലാഹുവിന്റെ ലിഖാ റബ്ബിൽ ആലമീൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കല്യാണം, ഇതെല്ലാമുള്ള നല്ലൊരു സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതം ഹോപ്പ്ഫുൾ, പ്രതീക്ഷാർഹമാണ്. ഇവിടുന്ന് കുറച്ച് വേദനിച്ചാലും കഷ്ടപ്പെട്ടാലും അനുസരിച്ചാലും സ്വർഗം കിട്ടും. ഇങ്ങനെ പ്രതീക്ഷയുള്ള ജീവിതമാണ് വിശ്വാസിയുടെ. ഓ, ഇവിടെ രോഗമായി പോയി കഴിഞ്ഞല്ലോ, ഇവിടെ പട്ടിണിയായി കഷ്ടപ്പെട്ടല്ലോ, അങ്ങനെ നിരാശ വിശ്വാസിക്കുന്നു. വിശ്വാസിക്ക് എപ്പോഴും ആശയാണ്, ഇവിടെ അല്പ ദിവസം, 4 ദിവസം, 10 ദിവസം, 20 ദിവസം, ഇത്രയും ദിവസം കഷ്ടപ്പെട്ടാൽ മതിയല്ലോ, ഇതിനപ്പുറത്തൊരു സ്വർഗമുണ്ട്. അതാണ് ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് ചിരിക്കുക, വഫാത്തിന്റെ തലേന്ന് പാട്ടുപാടുക, നാളെ മരിക്കാൻ പോവാ, അപ്പൊ പാട്ടുപാടുക ബിലാൽ റളിയല്ലാഹു അൻഹു. എന്തേ ബിലാലെ പാടുന്നത്? നാളെ ഞാൻ കൂട്ടുകാരെ കാണാൻ പോവാ, അതാരാണ്? മുഹമ്മദൻ വഹിസ്ബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിന്, ഞാൻ നാളെ തങ്ങളെ കാണാൻ പോകാം, ഞാൻ നിങ്ങളെ എൻ്റെ സ്വഹാബത്തിന് കാണാൻ പോകാം, മീൻസ് ഞാൻ നാളെ വഫാത്താകാൻ പോകാം. അതാണ് മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ജീവിതം. അപ്പം നമുക്ക് സ്വർഗം റൗദത്തുൽ മിൻദിയാദുൽ ജന്നയാണെങ്കിൽ മരണം എത്ര നല്ലൊരു കാര്യമാണ്. മരിക്കുന്നത് സ്വർഗത്തിലേക്കാണെങ്കിൽ മരണം എത്ര പുണ്യകരമായൊരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? റഫീഖ് അലഅല, മോളെ ഞാൻ ദുനിയാവെന്ന് പോണ വേദന മോക്കുണ്ടാവും, അതുകൊണ്ട് വാക്കറുബാബത്ത, വാപ്പയുടെ വിയോഗത്തിന്റെ വേദന ഉണ്ടാവും മോളെ. ശരി, പക്ഷെ വാപ്പ എവിടെക്കാ പോണെന്നറിയോ? റഫീഖ് അലഅല, അള്ളാഹുവിന്റെ ഉന്നതങ്ങളായ പദവിയിലേക്ക്, ഉന്നതമായ സ്ഥാനത്തേക്ക് പോവാണ്. അതുകൊണ്ട് മോളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മോള് വേഗം അങ്ങ് വരണം, ഇവിടെ നിൽക്കണ്ട, മോളും വേഗം വരണം. ഫാത്തിമ റളിയല്ലാഹു അൻഹയും വൈകാതെ വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൻ്റെ ഉന്നത പദവികളിലേക്ക്, മഖാമു മഹ്മൂദിലേക്ക്, ശ്രേഷ്ഠമായ ഉന്നത പദവികളിലേക്ക് യാത്രയായി. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതം എന്നും പ്രതീക്ഷയാണ്, ആശയാണ്. നമ്മൾ സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. സ്വർഗം നമ്മുടെ തറവാടാണ്, സ്വർഗം നമ്മുടെ തറവാടാണ്.
നമ്മളെല്ലാവരും കൂടെ ഖർ വാഫസി എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് മടങ്ങിപ്പോവാണ്. നമ്മൾ മടങ്ങിപ്പോകേണ്ട വീട് ശരിയാണ് സ്വർഗത്തിലേക്കാണ്. ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. ലാസ്റ്റ് അവിടേക്കാണ് നമ്മളെല്ലാം എത്തേണ്ടത്. അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗത്തിന് പറ്റുന്ന സ്വാലിഹീങ്ങളെ അവിടെ നല്ല ജീവിതം നയിക്കണം. നല്ലതുപോലെ ഇസ്ലാമിന്റെ ചിട്ടകൾ പാലിക്കുന്നത് നിങ്ങളെ എടുക്കാൻ വേണ്ടിയല്ല. നിങ്ങളെല്ലാം കൂടെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇസ്ലാമിന് എന്ത് കിട്ടാനാ? നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാ. അതുകൊണ്ടല്ലേ ഖിസാസുൽ ഹയാത്ത് ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. കൊന്നവനെ കൊല്ലുന്നതിൽ ജീവിതമുണ്ട്. കാരണം എന്താ, ഒരുത്തൻ കൊന്ന ഒരുത്തനെ കൊന്നാ പിന്നെ ഇവിടെ ആരും കൊല്ലൂലാണ്, ബാക്കിയുള്ളവർക്കൊക്കെ ജീവിതം കിട്ടി. കട്ടവന്റെ കൈ മുറിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞ എന്താ, ഒരുത്തന്റെ കൈ മുറിച്ചിങ്ങനെ നടക്കുന്ന കണ്ടാല് ഞാൻ കട്ടൂടാന്നുള്ള ബോധം വരും. അപ്പൊ കുറെ മോഷണം ഇവിടെ നിൽക്കും. അതിനാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ അതിനു വേണ്ടി. അതുകൊണ്ടാണ് ഖിസാസുൽ ഹയാത്തിന്റെ ഖുർആൻ പറഞ്ഞത്. കൊന്നവനെ കൊല്ല, അപ്പൊ കൊലപാതക ഇവിടെ ഇല്ലാതാവും. കട്ടവന്റെ കൈ മുറിക്കുക, അപ്പോൾ ഇവിടെ മോഷണം ഇല്ലാതാവും. അത് കേവല തിയറിയല്ല, പ്രായോഗികമായി കാണിച്ചു. മദ്യ നിരോധനം സമ്പൂർണമായി അവതരിപ്പിച്ച് പ്രായോഗികമായി കാണിച്ചു തന്ന ലോകത്തെ ഏറ്റവും ബൃഹത്തായ സംവിധാനമാണ്. അപ്പൊ പിന്നെ നമ്മൾ പറയുന്നത് കേവലം സിദ്ധാന്തമല്ല, പ്രാക്ടിക്കലി പ്രൂഫ്, പ്രായോഗികമായി തെളിയിക്കപ്പെട്ട വസ്തുതകളാണ്. അതുകൊണ്ട് നമ്മളൊക്കെ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിലായി സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കണം. അള്ളാഹുവെ ഞങ്ങളെ മുഴുവനും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്, അള്ളാഹുവിലേക്ക് ചേരാനുള്ള ഏറ്റവും വലിയ വഴി മിഫ്താഹു ബാബി റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്കുള്ള കവാടം. അള്ളാഹു നൽകുന്നത് മുഴുവനും നമുക്ക് എത്തിച്ചു തന്ന നേതാവ്, ലോകത്തിന് മുഴുവനും കരുണയുടെ അരുണ വർഷങ്ങൾ കൊണ്ട് പ്രദീപ്തമാക്കിയ നായകർ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലൂടെ അല്ലാതെ നിങ്ങൾക്ക് ജയിക്കാനാവൂല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ലോകത്തിന് സമാധാനമാണ് നൽകിയത്. ആ ഇസ്ലാമിന്റെ പ്രവാചകരെ ഭീകരവാദിയാണെന്ന് പറയാൻ സാധ്യമല്ല. ഇന്ന് ആ ഇസ്ലാമിന്റെ പ്രവാചകരുടെ അനുയായികളെയാണ് ലോകത്ത് വേട്ടയാടപ്പെടുന്നത്. അതിനിവിടെയുള്ള സാമ്രാജ്യ ശക്തികൾ പൊരുതുന്നുണ്ട്. അതാ സിറിയയുടെ അന്തരീക്ഷത്തിൽ രണ്ടു രാജ്യങ്ങളുടെ വിമാനങ്ങൾ മൽപിടുത്തം നടത്തുമ്പോഴും മരിച്ചു വീഴുന്നത് സിറിയയിലെ മക്കളാണ്. എത്ര ലക്ഷം മക്കളാണ് സിറിയയിലും ഫലസ്തീനിലും യമനിലും എല്ലാം മരിച്ചു വീണത്. അതേസമയത്ത് ഇസ്രയേലിന്റെ നാല് പട്ടാളക്കാര് മരിച്ചപ്പോഴേക്ക് ബറാക്ക് ഒബാമ ലോകത്തെ മീഡിയകളുടെ മുമ്പിൽ കരഞ്ഞു. അതേസമയത്ത് കുട്ടികൾ പഠിക്കുന്ന ചെറിയ നഴ്സറിയിലേക്ക്, പാഠശാലയിലേക്ക് ഇസ്രയേലിന്റെ ബോംബ് വന്ന് വീണിട്ട് കുരുന്നുകൾ മരിച്ചമർന്നപ്പോൾ കരയാനൊരു ഭരണാധികാരിയും ഉണ്ടായില്ല. വാനലോകത്ത് നിന്ന് കൊച്ചു വിമാനത്തിൽ മിഠായി വിതറുകയാണ്. ഫലസ്തീനിന്റെ മക്കളും കുരുന്നുകളാണ്, അവര് മിഠായി കണ്ട് ചാടി വീഴുകയാണ്. അതെടുത്ത് കടിക്കുമ്പോഴേക്ക് പൊട്ടിത്തെറിക്കുന്ന ബോംബുകളായി മാറുകയാണ്. ഇത്രമേൽ ക്രൂരത കാണിച്ച ഒരു ജനതയും ലോകത്തില്ല, ഇത്രമേൽ ഭീരുക്കളും ലോകത്ത് വേറെ ഇല്ല. പ്രിയമുള്ളവരെ, വിശദീകരിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോ ഈ ഒരു ആത്മീയ വേദിയിൽ വന്നപ്പോ ലോകത്തെ ഡേറ്റാസും അതുപോലെ തന്നെ ഇതുപോലെയുള്ള രാഷ്ട്രീയ വാർത്തകളും പറഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നേരം ഇരിക്കാൻ പ്രയാസമാകും. അതുകൊണ്ട് ഞാൻ അവിടേക്ക് നീങ്ങാഞ്ഞതാണ്. ഇറാഖിലുള്ള കുരുന്നുകൾ കണ്ടില്ലേ, അവർക്ക് പാഠശാലയില്ല. ഞങ്ങൾ രണ്ടു വർഷം മുമ്പ് ഇറാഖിൽ ചെല്ലുമ്പോ അതാ വാപ്പ മരിച്ചുപോയി, എളാപ്പ മരിച്ചുപോയി, ഖബർസ്ഥാനിൽ പോലും ബോംബ് വീണ് തകർന്നു കിടക്കുകയാണ്. ആരോരുമില്ലാത്ത മക്കളാണ് കമ്പോളം നിറയെ. ഞങ്ങൾ ചെന്നു നിൽക്കുന്ന വാഹനത്തിന്റെ അടുത്തേക്ക് സുന്ദരന്മാരായ മക്കൾ വരികയാണ്. നമ്മളെ കടിച്ചതിന്റെ ബാക്കി ആപ്പിള് കിട്ടാനാണ്, കുടിച്ചതിന്റെ ബാക്കി വെള്ളം കിട്ടാനാണ്, കയ്യിലുള്ള എന്തെങ്കിലും ഉച്ചിഷ്ടങ്ങൾക്ക് വേണ്ടിയാണ്. ആ മക്കൾ തെരുവിലൂടെ അലയുകയാണ്. അവിടെ ഒരു മതിലിൽ നിറയെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇങ്ങനെ കളർഫുള്ളായി നൂറുകണക്കിന് പതിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ യുദ്ധങ്ങളിൽ മരിച്ചു വീണവരുടെ ഫോട്ടോസാണ്. അപ്പോഴതാ ഞങ്ങൾ ഹൈസറാൻ ഖബർസ്ഥാനിന്റെ അടുക്കലൂടെ ബഗദാദ് പട്ടണത്തിന്റെ അടുത്ത് അഅളമിയ എന്ന് പറയുന്ന പ്രവിശ്യയോട് ചേർന്ന് ഹൈസറാൻ മക്കാം എന്ന് പറയുന്ന പുരാതനമായ ഖബർസ്ഥാനിലൂടെ നീങ്ങുകയാണ്. അതാ ഖബറിടങ്ങൾ പോലും തകർന്ന തരിപ്പണമായി കിടക്കുകയാണ്.
അമേരിക്കയുടെ ബോംബ് വർഷം കബറിടങ്ങൾ പോലും ഒഴിവാക്കിയില്ലെന്നതിന്റെ തെളിവാണത്. അങ്ങനെ പോകുമ്പോ അതാ ചെറിയ മക്കൾ, അവർക്ക് അവലംബമില്ല, ആശ്രയമില്ല, തെരുവിലൂടെ അലയുകയാണ്. വിദ്യാലയമില്ല, അധ്യാപകരില്ല, പഠിക്കാനിടമില്ല, കിടക്കാനിടമില്ല. കണ്ടില്ലേ 800,000 പരം വരുന്ന ജനങ്ങൾ ഇപ്പോഴും സിറിയയിൽ വീടില്ല, അവർക്ക് കൂടില്ല, കിടക്കാനിടമില്ല. അവർ ഇറങ്ങി നടക്കുകയാണ്, രാജ്യം എവിടേക്കാണെന്നറിയില്ല. കിട്ടുന്നൊരതിർത്തിയിൽ ചെല്ലുമ്പോൾ അവിടെ പ്രയാസങ്ങളാണ്. അതാ വള്ളങ്ങൾ കയറിയിട്ട് തീർന്നിട്ട് ബലൂണിന്റെ മുകളിൽ കയറിയിട്ട് അവര് നാടുവിടാൻ നോക്കുകയാണ്. അങ്ങനെ എത്രയാളുകളാണ് മുങ്ങി മരിച്ചു പോയത്. ആ കുഞ്ഞുമോന്റെ ജനാസ ഓരത്ത് കിടക്കുന്ന ചിത്രം നിങ്ങളുടെ കണ്ണിൽ നിന്ന് മാറിയിട്ടുണ്ടോ? ഇതുപോലെ പ്രയാസങ്ങൾ ഏറി വരികയാണ്. ഞാൻ വിശദമായി അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും നമുക്കിവിടെ രക്ഷയ്ക്കുള്ള മാർഗം, ഇവിടുത്തെ ജീവിതം അത് അനന്തമായ ജീവിതമല്ല. ഇവിടുത്തെ അക്രമിക്ക് ചിലപ്പോൾ ജയിക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ എല്ലാ അക്രമികളെയും പിടിച്ചു കെട്ടുന്ന ഒരു വിചാരണയുടെ ലോകം വരും. ഇവിടെ അടിച്ചു പൊളിച്ച് കൊള്ളക്കാര് നടന്നേക്കാം. കണ്ടില്ലേ ചില കൊള്ളക്കാര് ഇപ്പോൾ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്, പത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ഏതായാലും ശരി, വെലസിയേക്കാം, കുടുങ്ങിയേക്കാം, പല നിലക്കുമായേക്കാം, പക്ഷേ അനന്തമായ നീതി വരുന്ന ഒരു ലോകമുണ്ട്. യൗമയഖൂമുൽ ഹിസാബ്, കണക്കുകൾ എടുക്കുന്നൊരു നാൾ വരും. അതാ അവിടെ കച്ചവടങ്ങളില്ല, സൗഹൃദങ്ങളില്ല, കടിപിടികളില്ല, സ്വാധീനങ്ങളില്ല. അന്ന് ലോകത്തിൻ്റെ രക്ഷിതാവ് ഒരു ചോദ്യമുണ്ട്, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ അധികാരമാർക്കാണ്? ഒരു പ്രധാനമന്ത്രിക്കും അന്ന് അധികാരമില്ല, ഒരു രാജാവിനും അന്ന് അധികാരമില്ല, ഒരു ചീഫ് മിനിസ്റ്റർക്കും അന്ന് അധികാരമില്ല, ഒരൊറ്റ അധികാരിയുടെ കയ്യിലും അധികാരമില്ല. അങ്ങനെയുള്ള അന്ത്യനാളിൽ അള്ളാഹുവിന്റെ ചോദ്യമാണ്, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ അധികാരം ആർക്കാണടോ? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അല്ലാഹുവിന് മാത്രമാണ്. അന്ന് സ്വർഗത്തിലേക്കുള്ള ആളുകളെ നിശ്ചയിക്കുമ്പോ ആ സ്വർഗത്തിലേക്ക് നയിക്കുന്ന നേതാവാണ് നമ്മുടെ നേതാവ് റഹ്മത്തുൽ ആലമീൻ, ഖായിദുൽ ഉറുൽ മുഹജ്ജലീൻ, സയ്യിദി വ മലദി കഅസി വ മശ്രബി വ വിസാലി ആഖിദു യദീ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞത് നമ്മൾ വേണ്ട പോലെ നബി തങ്ങളെ സ്നേഹിക്കണമെന്നാണ്. എല്ലാവരെക്കാളും തങ്ങളെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ ഈമാനല്ല. എന്റെ മുഅ്മിനീങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി ഇഷ്ടം വെക്കണം. എന്തിനാണ് ഞാൻ നബി തങ്ങളെ ഇഷ്ടം വെക്കുന്നത്? അതിനൊരുപാട് കാരണങ്ങൾ എന്നാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായി മാത്രം നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ ഇഷ്ടം വെക്കുന്നു, അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? ഹബീബായ തങ്ങൾ എന്നെ ഇഷ്ടം വെക്കുന്നു എന്നതാണ്. എന്നെ എൻ്റെ ഉപ്പാനേക്കാൾ ഇഷ്ടം വെക്കുന്നുണ്ട് തങ്ങൾ, എന്നെ എൻ്റെ ഉമ്മാനേക്കാൾ ഇഷ്ടം വെക്കുന്നുണ്ട് തങ്ങൾ, എന്നെ എല്ലാവരെക്കാളും സ്നേഹിക്കുന്നതാരാണ്? എൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അത് ഞാൻ അലങ്കാരത്തിന് പറഞ്ഞതല്ല. തുഴറു അലയ്യ അഴമാലുക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ എൻ്റെ മേൽ വെളിവാക്കപ്പെടുന്നതാണ്. ഇൻവജത്തു ഹൈറാ, നിങ്ങൾ നല്ലത് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞാൽ, ഹമിത്തുല്ലാഹ, ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നതാണ്. നിങ്ങൾ തെറ്റു ചെയ്യുന്നത് ഞാൻ അറിഞ്ഞാൽ, നിങ്ങൾക്ക്
വേണ്ടി ഞാൻ അല്ലാഹുവിനെ പുറക്കലിനെ തേടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ അറിയുന്നുണ്ട്, നമുക്ക് പുറക്കലിനെ തേടുന്നുണ്ട്, നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ അവിടുന്ന് സന്തോഷിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ഉപ്പ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഉമ്മക്ക് ചെയ്യാൻ കഴിയുമോ? സാധ്യമല്ലല്ലോ. ഒരൊറ്റ ഉദാഹരണം പറയുകയാണ്. ഇമാമുൽ ഖല്യൂബി അവിടുത്തെ നവാദിറിൽ എഴുതുകയാണ്, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫൈദുൽ ഹാഫിളിൽ എഴുതുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മദീനത്തെ ഖബർസ്ഥാനിലാണ്. അങ്ങനെ ഖബറാളികളെ സന്ദർശിക്കുന്ന നേരത്ത് ഒരു ഖബറിൽ നിന്നൊരു നിലവിളിയാണ്, അൽ അമാൻ അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹ് യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് രക്ഷ തരണേ, ഞാൻ ഖബറിൽ ശിക്ഷ അനുഭവിക്കുകയാണ്, എനിക്കൊരു രക്ഷ തരണേ. അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാ യാ റസൂലല്ലാഹ് എന്നുള്ള നിലവിളിയാണ് കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതാരുടെ ഖബറാണെന്നറിയില്ല. ഉടനെ സൽമാനുൽ ഫാരിസി തങ്ങളെ വിളിക്കുകയാണ്. ഞാൻ ചുരുക്കി പറഞ്ഞ് വേഗം നിർത്തുകയാണ്. ഓ സൽമാനെ, മദീന നിവാസികളോട് പറയണം അവിടെ ഒന്ന് അനൗൺസ് ചെയ്യാൻ. അവിടെയുള്ള ആളുകളോട് വന്നിട്ട് ഈ ഖബർസ്ഥാനിലേക്ക് വന്നവരുടെ ബന്ധുക്കളെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ പറയണേ സൽമാൻ. അങ്ങനെ മദീനക്കാര് മുഴുവനും ഖബർസ്ഥാനിലേക്ക് വരികയാണ്. അവരവരുടെ ബന്ധുക്കളുടെ ഖബറിൻ്റെ അടുക്കലേക്ക് നീങ്ങുകയാണ്. ഇതാരുടേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ തങ്ങൾ പറഞ്ഞൊരു ഉപാധിയാണ്. പക്ഷേ ഈ ഖബറിൻ്റെ അടുക്കലേക്ക് ആരും വരുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് അനങ്ങിയില്ല. ആരെങ്കിലും ഈ ഖബർ തേടി വരുന്നുണ്ടോ എന്നറിയാൻ അല്പം കഴിഞ്ഞപ്പോൾ ഒരു പ്രായമുള്ള ഉമ്മ വേച്ച് നടന്ന് ഇരുന്നും നടന്നും മെല്ലെ മെല്ലെ ഖബർസ്ഥാനിലേക്ക് വരികയാണ്. വന്നപ്പോൾ ഈ ഖബറിൻ്റെ അടുക്കലേക്കാണ് വരുന്നത്. ചോദിച്ചു, ഉമ്മ ഇതാരുടെ ഖബറാണ്? അതെന്റെ കരളിന്റെ കഷ്ണമായ മകന്റെ ഖബറാണ്. അല്ല ഉമ്മ, ആ മകൻ മരിക്കുന്ന സമയത്ത് നിങ്ങളോട് സംതൃപ്തിയിലാണോ? എൻ്റെ നല്ല മോൻ തന്നെയായിരുന്നു, പക്ഷേ അവൻ ഒരു ദിവസം മദ്യപിച്ചിട്ട് വന്നെന്നെ മർദ്ദിച്ചിട്ട് എനിക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതെനിക്ക് പുറത്തു കൊടുക്കാൻ കഴിയില്ല. ബാക്കിയെല്ലാം ഞാൻ അവന് വിട്ടുകൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മ അതും കൂടി ഒന്ന് പുറത്തു കൊടുക്കുമോ? ഉമ്മ വലിയ പ്രയാസത്തിലാണ് നിങ്ങളുടെ മകൻ. ഇല്ല ഇല്ല, എനിക്കത് വിട്ടു പൊറുക്കാൻ കഴിയില്ല. കാരണം അവൻ എന്നോടങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെയും പിന്നെയും പറഞ്ഞു, അവനൊന്ന് പുറത്തു കൊടുക്കുമോന്ന്. ഇല്ല ഇല്ല, ഹബീബായ തങ്ങൾക്ക് ഉമ്മാക്ക് വേണ്ട, എനിക്കും വേണ്ട എന്ന് പറഞ്ഞു ഒഴിയാമായിരുന്നു. പക്ഷേ തങ്ങൾ ഉമ്മാനേക്കാൾ വലിയ മഹബത്തുള്ള നേതാവാണ്, എങ്ങനെ ഒഴിയാനാണ്? അവസാനം പറഞ്ഞു, ഉമ്മ ഖബറിൻ്റെ അടുക്കലേക്കൊന്നിരുന്നേ, തങ്ങൾക്ക് മുഅ്ജിസത്ത് കൊണ്ട് കേൾക്കാൻ കഴിഞ്ഞത് തങ്ങൾ പ്രത്യേകമായി അവിടുന്ന് പറഞ്ഞപ്പോൾ ഖബറാളിയുടെ കരച്ചിൽ ഉമ്മ കേൾക്കുകയാണ്. അൽ അമാൻ അൽ അമാൻ യാ റസൂലല്ലാഹ് മിൻ അദാബില്ലാഹ് അന്നാറു അൻ യമീനീ വ അൻ ശിമാലീ, എൻ്റെ നാലു ഭാഗത്തും തീയാണ്, ഞാൻ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്, രക്ഷ വേണേ എന്നിങ്ങനെ കരയുകയാണ്. കേട്ടില്ലേ ഉമ്മ, നിങ്ങളുടെ മകൻ ബേജാറിലാണ്, ശിക്ഷയിലാണ്. അവസാനം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയോട് അഭ്യർത്ഥന നടത്തി. ഉമ്മാന്റെ പൊരുത്തം വാങ്ങിക്കൊടുക്കുമ്പോഴേക്ക് ഖബറിൽ നിന്നുള്ള മറുപടിയാണ് ജസാക്കല്ലാഹു യാ റസൂലല്ലാഹ്, തങ്ങൾക്ക് അല്ലാഹു തആല പ്രതിഫലം തരട്ടെ, എന്റെ അദാബ് നീങ്ങിപ്പോയി.
ഷഫാഅത്തി ലിഅഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് ഷഫാഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി സ്നേഹം തരുന്ന നേതാവാണ്, നമുക്ക് വേണ്ടി ഔദാര്യം ചെയ്യുന്ന നേതാവാണ്. അതുകൊണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കണം, പരമാവധി സ്വലാത്തു ചൊല്ലണം, ഹബീബായ തങ്ങളുടെ സുന്നത്തുകൾ നമ്മളെ പ്രചരിപ്പിക്കണം, അവിടുത്തെ ജീവിതം പഠിക്കണം. ഒരൊറ്റ നേരത്തെയും നിസ്കാരം കവാക്കരുത്, മദ്യപാനികളോട് ചങ്ങാത്തം വരുത്, മദ്യപിക്കുന്ന സദസ്സുകളിൽ പങ്കെടുക്കരുത്. ആരെങ്കിലും അബദ്ധവശാൽ മദ്യം നുണഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇനി അത് അടുക്കില്ല എന്ന് ഇവിടുന്ന് പ്രതിജ്ഞ ചെയ്യണം, അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കണം. എപ്പോഴാണ് മരണം വരിക എന്നറിയില്ല. സോഷ്യൽ മീഡിയകളിൽ നീ അരുതായ്മകൾ ചെയ്യരുത്. എന്തു ചെയ്താലും അറിയുന്ന ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹു ആകുന്ന രക്ഷിതാവ് എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ്, എല്ലാ പരസ്യങ്ങളും അറിയുന്നവനുമാണ്, മരുഭൂമിയിൽ ഏകാന്തമായി ചലിക്കുന്ന ഉറുമ്പിന് ഭക്ഷണം കൊടുക്കുന്നവനാണ്, കടലിന്റെ അടിത്തട്ടിൽ ചലിക്കുന്ന മത്സ്യത്തിന് ഭക്ഷണം കൊടുക്കുന്നവനാണ്, കാട്ടിൽ കിടക്കുന്ന വന്യജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നവനാണ്, അതാ വാനലോകത്തെ നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്നവനാണ്, ഭൂമിലോകത്തെ ഘടകങ്ങളെ നിയന്ത്രിക്കുന്നവനാണ്, കാലാവസ്ഥകളുടെ നിയന്ത്രണം നടത്തുന്നവനാണ്, എനിക്ക് ജീവൻ തന്നവനാണ്, എപ്പോഴും അവന് തിരിച്ചു വിളിക്കാൻ അധികാരമുള്ളവനാണ്. ആ അല്ലാഹ് എന്ന ചിന്തയിൽ ജീവിക്കണം, തഖ്‌വയോടെയാകണം. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് തരണം റഹ്മാനേ, തഖ്‌വയുള്ള ജീവിതം നൽകണം റഹ്മാനേ. ഈ നല്ല മജ്‌ലിസിൽ വെച്ചൊരു പത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് നന്നായി നമുക്ക് ദുആ ചെയ്യണം, അല്ലാഹ് ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാകപ്പിഴവുകൾ വിട്ടുവീഴ്ച ചെയ്ത് ഇനിയുള്ള ജീവിതം സംശുദ്ധമാക്കി, മരിക്കുന്ന സമയത്ത് സ്വർഗത്തിന് പറ്റുന്നൊരു മരണം നൽകി നിന്റെ ലിഖാഇന് പറ്റുന്നവരാക്കണം അല്ലാഹ്.